Yes, okay. ഒന്നും പേടിക്കണ്ട. എല്ലാം വേണ്ട രീതിയിൽ തന്നെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അതല്ല എനിക്ക് വിട്ടു തരിക. സുബോധത്തോടെ അവൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. സാർ ധൈര്യമായിട്ടിരിക്കേ, ഞാനല്ലേ പറയുന്നത്. ഓക്കെ, താങ്ക് യു. കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ. ഉഗ്രായി പാടുന്നുണ്ടല്ലോ. വല്ല സിനിമയിലോ ടിവിയിലോ പാടിക്കൂടെ? സമയം വേണ്ടേ? ഭയങ്കര തിരക്കാ. ഇന്നലെയും കൂടി മലയാളത്തിൽ ഒരു പ്രശസ്ത സംവിധായകൻ ഡേറ്റ് ചോദിച്ചതേ ഉള്ളൂ. ഓ ആ, ഇന്നലെ എത്ര ഡേറ്റ് എന്ന്. ഞാനും ഒരു പാട്ടുകാരനായിരുന്നു. ഓ ഹരിപ്പാട്ട്, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ, ആലപ്പുഴ പട്ടണത്തിൽ. എടോ ഞാൻ ഡാലിയ പിക്ചേഴ്സിന്റെ മാനേജരാണ്. പടത്തിന് ആള് കുറഞ്ഞെന്നോ? എടോ കാക്കനാട് ജിനി തിയേറ്ററിൽ 4 ആഴ്ച ഓടിയതാ പടം. വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച, തിങ്കളാഴ്ച, അങ്ങനെ 4 ആഴ്ച. ആ വലത് മാറി ഇടത്ത് വെച്ച് തമിഴ്നടിച്ച് തല കുത്തി പറഞ്ഞു എന്റെ അമ്മോ. നെറ്റി പൊട്ടി ചോര വാർന്നു വളരെ ദൈവങ്ങളെ വണങ്ങി ഭൂതപ്രേത വിശാസികളെ ധ്യാനിച്ച് ഇരികയും മലർത്തി നെഞ്ചത്തടിച്ച് എന്റെ അമ്മോ. വിശാസികളെ ഒരിക്കൽ കൂടി വണങ്ങി പുറകോട്ട് തിരിഞ്ഞ് ഇടതുകാൽ മാറ്റി തച്ചോളിച്ചേക്കാരത്തേക്ക് എന്റെ അമ്മോ. എത്ര കാലായി മുടിഞ്ഞ കോരൽ തുടങ്ങിയിട്ട്? ഇത് കോരിട്ട് കോരിട്ട് മറ്റല്ലേ? നിന്റെ വട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ലേന്ന് എനിക്കൊരു സംശയം. ഒന്ന് കോരി നോക്ക്, അപ്പൊ അറിയാ വട്ട് മാറിയല്ലേ. എങ്ങനെ പറ്റാനാണ് അങ്ങോട്ട് തന്നെ വെച്ചോണ്ട്? എന്താ മോനെ, ഞാൻ സഹായിക്കണം. സഹായിച്ചാ കൊള്ളായിരുന്നു. എത്ര മനോഹരമായിട്ട് പോരുന്നു. ഈ ചേട്ടൻ ഡെയിലി വന്ന് കോരെങ്കിൽ ഇത് പറ്റിയനല്ലടാ. ആരെയാടാ വെള്ളം കോരാൻ ഞാൻ ഏൽപ്പിച്ചേ? ഞങ്ങള്. പിന്നെന്തിനാടാ അവനെ കൊണ്ട് കോരിച്ചേ? സഹായിക്കാന്ന് പറഞ്ഞു. ഇവിടെ ജോലി ചെയ്യിപ്പിക്കാൻ ഞാനുണ്ട്, നീയും ഏറ്റെടുക്കണ്ട. ഓരോ വെള്ളം. ശരി. God bless you. Hello. നകുല, നമ്മൾ എന്തിനാണ് ഈ മരുന്ന് വാങ്ങണത്? വാങ്ങിയില്ലേലും വല്ലപ്പം തല്ലും. അതിന് വേറെ മരുന്ന് കഴിക്കേണ്ടി വരും. അതിലും ഭേദമല്ല ഈ മരുന്ന് വാങ്ങുന്നത്. അതെ അതെ ശരിയാ. എന്താണ് ഒരു ഗൂഢാലോചന? മര്യാദയ്ക്ക് കുയിൽക്കടോ. അവന്റെ ഒടുക്കത്തൊരു വലി കണ്ടില്ലേ? നമ്മളെങ്ങനെ ആയിരുന്നെങ്കിൽ അവൻ നമ്മെ മൂക്കി കയറ്റിയനെ. ഈശ്വര, ഇച്ചിരി പോക അവന്റെ നെറുകയിൽ കയറണേ. ബെസ്റ്റ് നാവ്. അവൻ ചത്തുപോട്ടേന്ന് പറയാറുന്നില്ലടാ. ഇനി സമയമുണ്ടല്ലോ. താനാ ബി വാർഡിലോട്ടിയല്ലേ? അവിടെ ആരോ വയലന്റ് ആയിട്ടുണ്ട്. ശരി സർ. ഷോക്ക് റൂമിലേക്ക് കൊണ്ടുപോകും. നീ വെറുതെ നിൽക്കുന്നതാ, വല്ലപ്പം കണ്ടാ നിന്റെ എല്ല് വെള്ളമാക്കും. ഇനി എന്തോന്ന് വെള്ളമാകാനായിട്ട്, ബാലൻസ് ഉണ്ടായ എല്ല് പോലും ആ വല്ലപ്പം കരിച്ചു കളഞ്ഞില്ലേ. ഒരു സിഗരറ്റ് കുറ്റി വീണാ ഇത്രയും പുള്ളുവിടെ, ചില വെടിക്കെട്ട് പോരൊക്കെ തീ പിടിച്ച പോലെ. ഇത്രയും പുള്ളും വരെ നീ വെയിറ്റ് ചെയ്ത് എന്തിന്? ആ, ഇനി എവിടെ പോയാലും നിന്നെ തിരിച്ചറിയാൻ പുതിയൊരു അടയാളമായി ചില ഹിന്ദി സിനിമകളിലൊക്കെ കാണുന്ന പോലെ വേറെ അടയാളം ഉണ്ട്. കാണണ, അതെല്ലാവർക്കും ഉള്ളതല്ലേ. ഈ പന്നിയുടെ ഒക്കെ ഭ്രാന്ത് മാറിയില്ലേ? ആ വല്ലഭന്റെ വില സ്വല്പം കൂടുന്നുണ്ടല്ലേ? അവൻ ഒരു ദിവസം എന്റെ കൈ കിട്ടും. അവനെ നിന്റെ കൈ കിട്ടിയാലും നിന്നെ അവന്റെ കൈ കിട്ടിയാലും കിട്ടുന്നൊക്കെ നിനക്ക് തന്നെ. അതെന്താടാ അങ്ങനെ? ഇന്നലെ രാത്രി വാനി കൊണ്ടുവന്ന് ഇതിനെയാ കണ്ടാ തോന്നില്ലല്ലേ ഭ്രാന്താണെന്ന്? ശരിയാ. എടാ, അവക്ക് ഭ്രാന്തില്ലടാ, അവൾ എന്നെ നോക്കി ചിരിച്ചു. ആണോ? ശരിയാ, അവൾ എന്നെ നോക്കി ചിരിച്ച്. എന്നാ അവക്ക് ഭ്രാന്താ? കൊള്ളാം, നന്നായിട്ടുണ്ട്. ആ, ഞാനേ രാത്രിയിൽ ലേഡീസ് വാർഡിൽ പോവാറുണ്ടെന്ന് ആരാ ഡോക്ടറോട് പറഞ്ഞത്? നീയാണോടാ? ഞാനല്ല. നീയാണോടാ? ഞാനല്ല. ഓ, അപ്പൊ നിങ്ങളല്ല അല്ലേ? ഉടനെ തന്നെ നമ്മൾ ഇവിടുന്ന് വിടുന്നാ സിസ്റ്റർ മേരി പറഞ്ഞത്. വിടാനാണെങ്കിൽ എപ്പോഴേ വിടേണ്ടതാ. എനിക്കതല്ല സംശയം, ഇവന്മാരെന്തിനാ നമ്മളെ കൊണ്ട് ഇങ്ങനെ കഴുതകളെ പോലെ പണിയെടുപ്പിക്കുന്നത്? അതിനുവേണ്ടിയാണല്ലോ വിടാതെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇല്ല, ഇനിയിപ്പോ വിട്ടിട്ട് അങ്ങോട്ട് പോകാനാ? എനിക്കാണെങ്കിൽ പോകാൻ ഒരു ഇടവും ഇല്ല. ആകപ്പാടുള്ളത് അച്ഛന്റെ വകയിൽ ഒരു ബന്ധുവിന്റെ വീടാ. അവിടെ പോയാ പിന്നെയും കടന്നു വരേണ്ടി വരും. എന്റെ സ്ഥിതി ഇതൊക്കെ തന്നെ, നിനക്കറിയാവുന്നല്ലേ. ഇവിടെ കൊണ്ടിട്ടിട്ട് വർഷം 5-6 ആയി. ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടോ ആരെങ്കിലും? അച്ഛൻ, അമ്മ, ഇതെല്ലാം ഒരു ഓർമ്മ മാത്രം അല്ലേ? എന്നാലും നമുക്ക് പോകണ്ടടാ. ഇതിന്റെ വെളിയിലുള്ള ലോകം നമുക്കും കാണണ്ടേ, നമുക്കും ജീവിക്കണ്ടടാ. വല്ലഭൻ, ഇവന് രാത്രി അങ്ങോട്ടാ. എന്താ, പേടിച്ചോ? ഇത് ഞാനാ. പേടിക്കൊന്നും വേണ്ട കേട്ടോ. എന്താ വേണ്ടേ? കണ്ട അന്ന് തന്നെ നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടതാ. എന്നോട് വേല ഇറക്കല്ലേ മോളെ. നിന്നെ പോലെ ഒരുപാട് എണ്ണത്തിനെ കണ്ടതാ ഞാൻ. നിങ്ങൾക്ക് കാര്യം ഇറങ്ങിപ്പോടാ. ഇറങ്ങിപ്പോ. ഇല്ല, സൈഡ് പ്ലീസ്. ആ നോക്കൂ അതിങ്ങോട്ട് ഒരു ആംഗിൾ ഇട്ടേ. അല്ല അവിടെ ഒരു ആംഗിൾ ഉണ്ട്, വേണമെങ്കിൽ അവിടെ ഇടാം. ഡോണ്ട് ഡിസ്റ്റർബ് മീ. ആ ദോശയിലേക്ക് ഒരു ആംഗിൾ ഇടൂ. അതാ കിട്ടോളൂ, കിട്ടോളൂ. അല്ല ഈ ആംഗിളിൽ കുറച്ച് കിഡ്നി ചട്നി ഇട്ടേ. ചട്നിയോ സാമ്പാറോ മീൻകറിയോ ഇറച്ചിക്കറി ആംഗിളിലേക്ക് തന്നെ പോന്നോട്ടെ. ആയിട്ടോ വേഗട്ടോ ആംഗിളിലേക്ക് ആവശ്യമുള്ള ദോശ ഇട്ടോ. ഇല്ലെങ്കിൽ ഷൂട്ടിങ്ങിന്റെ പിന്നെ ആംഗിളിലേക്ക് ദോശ കിട്ടില്ല, വേഗത്തെ അയിട്ട് കൂടി ഇട്ടോ സാമ്പാറും ആവശ്യത്തിട്ടോ. ആംഗിൾ ബ്യൂട്ടിഫുൾ. കൊള്ളാം, ഫാന്റാസ്റ്റിക്. പൈസയോ? ആക്ഷൻ ആക്ഷൻ ബാക്കിയോട് ബാക്കി ബാക്കി അത് ആക്ഷൻ ആണോ? ഒറിജിനൽ 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 പൈസ കൊടുത്ത് നമ്മളെത്തി. എനിക്കറിയാട്ടോ കാര്യങ്ങള്. ഞങ്ങൾ സത്യം തുറന്നു പറയാം, ചാൻസ് ചോദിച്ചു വരുന്നതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ സ്റ്റാർ ഹോട്ടൽ എസി റൂമിൽ നിന്നും ഞങ്ങൾ പുറത്തിയാക്കിയത്. ചൈനീസ് ഫുഡും ചിക്കൻ ഫ്രൈയും കഴിച്ചു കഴിച്ചു മടുത്തു. കുറച്ച് നാടൻ ഭക്ഷണമാണ് വേണ്ടത്. ആ പുട്ടു ഇറച്ചിയുണ്ട്, അതെടുക്കട്ടെ. അടുത്ത് മത്സരമായിട്ട് കാണരുത്. ഈ ആരാധകരിൽ നിന്നും മറിഞ്ഞിരിക്കാൻ ഞങ്ങൾക്കൊരു ഷെൽട്ടർ സംഘടിപ്പിച്ചു തരാമോ? അയ്യോ ഈ ദോശ എങ്ങനെയുണ്ട്? സാറുമാർക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഇല്ല. നിങ്ങൾ അപ്പൊ എവിടെ താമസിക്കുന്നു? ഐ മീൻ സ്റ്റേയിങ്. അയ്യോ അവിടെ ഒന്നും സാറുമാര് താമസിച്ചാ ഒട്ടും ശരിയാവില്ല. അതൊക്കെ സത്യം തന്നെ. ഈ ചാൻസ് വെച്ചു തന്നെ ചാൻസിൽ നിന്ന് തൽക്കാലം ഒന്ന് മറിഞ്ഞിരിക്കാലോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. എന്റെ സിനിമ മോഹം കൂടി പോവണില്ലോ സാറേ. ആ അങ്കിളിക്ക് രണ്ട് ഓംപ്ലേറ്റ് എടുത്തേ. രണ്ടോ നാലോ ഇട്ടോ, കുറച്ച് പാർസലും എടുത്തോ. വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ആംഗിൾ ഇടാലോ. ഈ ആംഗിൾ ഫുള്ളായി. എനിക്ക് രണ്ടെണ്ണം കുറച്ചെടുത്തോ. ശരി സാർ. ഇരിക്കണം സാർ. ഓക്കെ ഓക്കെ. ഇവിടെ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഓ ഇതൊക്കെ തന്നെ അധികം. ഞങ്ങൾക്ക് അങ്ങനെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഫോർ എ മൾട്ടി ഫിലിംസ്, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇത് മനസ്സിലായില്ല? മനസ്സിലാക്കാൻ ഞങ്ങൾ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായില്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കി തരാം. അതെ അതാദ്യം മനസ്സിലാക്കാം. മനസ്സിലാക്കാം. അങ്ങനെ ഒരു എഴുത്തുകാരനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അല്ലേ ഞങ്ങൾ ഈ സംഗീതായകൻ ജോൺസനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അത് ജോൺസൺസ്, ഇത് നോൺസെൻസ്. ചേരികളിൽ ചെന്ന് താമസിച്ച് ചേരികളെ പറ്റി കഥ എഴുതി ചേരുംപടി ചേർത്ത് ചേരി ചേരാ നോബൽ സമ്മാനം കരസ്ഥമാക്കിയ നോൺസെൻസ്. ഓരോ നോൺസെൻസുകളെ. നിങ്ങൾ ഈ കുൺഫി കോളയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതെ ഞങ്ങൾ ഈ പെപ്സി കോള, കൊക്ക കോള എന്നെ കേട്ടിട്ടുണ്ട്. അതല്ല, പ്രസിദ്ധ കൊറിയൻ റൈറ്റർ പിച്ചക്കാരുടെ കഥ എഴുതാൻ പിച്ചക്കാരോടൊപ്പം താമസിച്ച് പിച്ച തെണ്ടി നടന്ന കുൺഫി കോള. അപ്പൊ പോടരുവാളെ, ഇത് വല്ലാത്തൊരു കോള തന്നെയാ. അയ്യോ ഇത് ആ കോള അല്ല, ഇത് ഇത് കുൺഫി 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 കോള. അതുപോലെ തട്ടുകടക്കാരെ പറ്റി കഥ എഴുതാൻ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം അടിക്കുന്നു, തട്ടുകടക്കാരുടെ കൂടെ താമസിക്കുന്നു. അങ്ങനെ ഒരു തട്ടുപൊളിപ്പം പടം അണിയറയിൽ ഇന്നു മുതൽ അണിഞ്ഞൊരുങ്ങുന്നു. ഓക്കെ. അയ്യോ സാറുമാരി ഡയറക്ടർ കർജിത് ബർഗ്മാൻ അറിയോ? പിന്നെ ഇല്ല ഇല്ല. അയ്യോ പറയാൻ ഇത്തിരി വൃത്തികെട്ട പേരാണെങ്കിലും നല്ല മനുഷ്യനാ. ഉറങ്ങുമ്പോ അല്ലേ? അതേത് ബാർബർ? നമ്മുടെ ഭ്രാന്താശുപത്രിയിലെ കറുപ്പൻ ബാർബർ ആണോ? ഭ്രാന്താശുപത്രിയോ? അതെ ഭ്രാന്താശുപത്രി അല്ല, അതിനടുത്തുള്ള വേറൊരു ആശുപത്രി. ഞങ്ങൾ പനിയെ മെയിൻ കഥാപാത്രമാക്കി ഒരു സിനിമ പിടിക്കുന്നതിന് വേണ്ടി പനി പിടിപ്പിച്ച് അവിടെ കിടന്നപ്പോ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു ബാർബർ. അയ്യോ ഇത് അതല്ല, ഇത് ഡയറക്ടർ കർജിത് ബർഗ്മാൻ. ഞങ്ങളുടെ കടയിൽ സ്ഥിരം വരും, നല്ല ഉഗ്രൻ ഡയറക്ടറാ. മൂപ്പര് കഥ നേടി നടപ്പാ. ഞങ്ങള് സാറുമാരുടെ കാര്യം പറഞ്ഞ് ശരിയാക്കി തരാം. ഓക്കെ. എന്ത് എന്താടാ നീ ഒന്ന് കാണിച്ചേ? നല്ല കൊക്കി ഒറ്റക്കാലിൽ നിന്ന് ഞാൻ 1 ഗ്ലാസ് തന്നെ കൊടുത്താൽ അത് 3 ഗ്ലാസ് തന്നെ കൊടുത്ത മതി സാർ. അതാ റജിനി മുത്തു. എങ്ങനെയുണ്ട് സാർ? നല്ല ആർക്ക്. താങ്ക് യു. എന്ന് ചിലര് മാന്യമാരാ, എന്ന് ചിലർക്ക് വേണേ താൻ. ഇവൻ നമ്മളെ വെള്ളം കുടിപ്പിക്കോ? Oh my god. അറിയാച്ചോ? നോ കർജിത് ബർഗ്മാൻ. ഈ ലൊഡാക്ക് വണ്ടി കളഞ്ഞിട്ട് നല്ല ചെത്ത് വണ്ടി മേടിച്ചൂടെ? സംവിധാനത്തിന് ഓസ്കാർ കിട്ടിയിട്ടേ ഞാൻ ചെത്ത് വണ്ടി വാങ്ങുന്നുള്ളൂ. അത് നടക്കും തോന്നില്ല? നടക്കും നടക്കും. വണ്ടി വാങ്ങിക്കും. ചെത്ത വണ്ടി പോയി. ഇതെന്ത് പണ്ടാറടിയ വണ്ടി ഇത്? സാറ് എവിടെ പോയി കിടക്കാറ്? ഞാൻ എവിടെയൊക്കെ തുറക്കുന്നറിയാം. വരെ ഒന്ന് പോയിരുന്നു. ജയിലിലായിരുന്നു. അങ്ങനെ പറഞ്ഞു. ആ शिष्यन संविधान टेक्निकल डाउट्स उग्रन सूपर कथाकृत कई प्रौड्यूसर्स मुड़कानो प्रौड्यूसर्स कथाकृत लक्षण कई प्रोड्यूसर भूसर बेंबल को रुव कोमल कथाकृत मूक्कि पंज आग्रह वादल कयरी महालक्ष्मी डायरेक्टर तटी कलयरुत इതാണ് ഞാൻ പറഞ്ഞ ഡയറക്ടർ കർജിത് ബർഗ്മാൻ മറ്റോടത്തെ ഹോളിവുഡ് സാറിനെ കണ്ടുപിടിക്കാൻ ഞാൻ എന്തോരം ബുദ്ധിമുട്ടിന്ന് അറിയാമോ കണ്ടോ അതാണ് ആ എഴുതുന്ന എഴുത്ത് കണ്ടോ ഓ ആലോചന പാൻ കിട്ടിയ എന്താ എഴുതുന്നത് പുള്ളിക്ക് പോലും അറിയില്ല അപ്പോൾ നമുക്ക് ഹോ ഞാൻ വിചാരിച്ചതിലും വലിയ എഴുത്തുകാരനാണെന്ന് തോന്നുന്നു കണ്ടില്ലേ എഴുതി തള്ളിയിരിക്കുന്നു സാർ ഏത് ഹോളിവുഡിലെ ഡയറക്ടർ ആണെന്ന് പറയണേ पारम्परल अच्छन आधार चेटन चुमर कथ अम्म कण्डे अल अच्छन अम्म कण्डा अच्छने वलचेड़ी पड़ी या तटेड़ तुरंटे आरें कण्डू सारा जिस्ट पच मनुष्य कथय सूपर हिट पड़ो तापे 365 डेज़ हाउसफुल चिंत्र पक्षे चुरुकी सार इवे जनिकेवनल पक्षे या जनिपी डायरेक्ट उड़ा पटू नि स्टोरी दोशकार मुतु मुतुअ स्टोरी अगतरू मुत मनसि कथयू ऐसी कोल्लक्कारन्टे कथयाण काट्टिल कुदयपुरत्तु इंगने वरुन्नु ഇങ്ങനെയാണോ കഥ പറയുന്നേ? ഒരു എഫക്റ്റ് വേണ്ടേ? ഡയറക്ടറുടെ മനസ്സിൽ ഫ്രെയിം ടു ഫ്രെയിം ഈ കഥ പതിയണം. ദാ നോക്കൂ, ഒരു വലിയ കാട്, എക്സ്ട്രീം ലോംഗ് ഷോട്ട്, ഉടനെ ഒരു ക്ലോസ് അപ്പ്, ഒരു കുതിര, അതിന്റെ മുകളിൽ ഒരു കൊള്ളക്കാരൻ, അങ്ങനെ വരിയാണ് സ്ക്രീൻ നിറഞ്ഞ്. ഇതുപോലെ എഫക്റ്റീവായിട്ട് പറയൂ. അങ്ങനെ എന്നാ പിടിച്ചോ. ഒരു വലിയ ഘോര വനത്തിനകത്ത് ഒരു കാട്. ഗുഡ് ഗുഡ് ഗുഡ്. പട്ടികൾ പറന്നു പോകുന്നു. ചൂട് കാരണം നാട്ടിലെ പട്ടി കാട്ടിൽ പോയതാ. അങ്ങനെ കുതിരപ്പുറത്ത് പോകുന്നു. കുതിര പൊന്തിയതാ. കുതിരപ്പുറത്ത് പോകുന്നു. ഭീമാകാരമായ മനോഹരമായിട്ടുള്ള ഒരു ബംഗ്ലാവിന് വാതിക്കൽ കുതിര നിന്നു. കുതിരപ്പുറത്ത് മക്കാൻസിംഗ് ചാടി കുതിര കെട്ടി മക്കാൻസിംഗ് ചുക്കാൻസിംഗിന്റെ ബംഗ്ലാവിനെ ലക്ഷ്യമിട്ട് നടന്നു. വാതിൽ ചെന്നു. വാതിൽ മെല്ലെ തുറന്നു. വീണ്ടും നടന്നു. മണി തലയിൽ മുട്ടിയതാ. ശ്രദ്ധിക്കാം. ചുക്കാൻ സിംഗ് ഉറങ്ങാണ്. ആയിക്കോട്ടെ. മക്കാൻ സിംഗ് വീണ്ടും നടന്നു. ചുക്കാൻ സിംഗിന്റെ ഡോർ വീണ്ടും തുറന്നു. കരുതിയിരുന്ന റിവോൾവർ എടുത്തു. ചുക്കാൻ സിംഗ് നേരെ നീട്ടി. ഞാനല്ല ചുക്കാൻ സിംഗ് ഉറങ്ങി. വെടിവെക്കാൻ ഉന്നം പിടിച്ചപ്പോ മക്കാൻ സിംഗിന് തോന്നി വേണ്ട ബഹളം കേട്ട ആരെങ്കിലും അടുത്തോട്ട് വന്നാലോന്ന്. മക്കാൻ സിംഗ് കുറയിലിട്ടു. പിന്നെ ആ മൂലയിൽ ഇരുന്ന വടിയെടുത്ത് മക്കാൻ സിംഗ് തലക്കെട്ട് ഒറ്റ അടി. ഒരെഫക്റ്റില്ല. ഇരുമ്പ് വടി കൊണ്ട് തലയ്ക്ക് അടിച്ചാൽ അടി കൊണ്ടതുപോലെ തോന്നണം. ദാറ്റ് ഈസ് സിനിമ. കേട്ടോ? അപ്പൊ അങ്ങനെ പറയണം. കുറച്ചുകൂടി പൊലിപ്പിക്കണം അല്ലേ? എന്നാ പിടിച്ച തോക്കൊറയിലിട്ടേ. അങ്ങനെ മക്കാൻ സിംഗ് അവിടെ ആകെ പരിധി നോക്കിയപ്പോ അതാ മൂലക്കൊരു ഇരുമ്പ് വടി. ഇരുമ്പ് വടി ലക്ഷ്യമിട്ട് നടന്നു. ഇരുമ്പ് വടി കൈക്കലാക്കി. അതവൻ തലയ്ക്കുമേൽ പൊക്കി. സകല ശക്തിയും സംഭരിച്ച് മക്കാൻ സിംഗിന്റെ നെറുകൻ തലയിൽ അവൻ ആഞ്ഞടിച്ചു. അയ്യോ पिचो നമ്മുടെ കഥാകൃത്തുക്കൾ ഈ പ്രദേശത്തില്ലേ? എനിക്കോ തിരിയാൻ മേല. അവർക്കെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ മേലായിരുന്നോ? സംഭവത്തിന് ശേഷം അവര് മുങ്ങി സാറേ. ഇപ്പൊ അവര് മുങ്ങി കഥ എഴുതിയാണ്. അവരിത്രയും ശക്തമായി കഥ പറയുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നല്ല നാച്ചുറാലിറ്റിയുള്ള കഥ. മിടുക്കന്മാർ, വളരെ മിടുക്കന്മാർ. അതുകൊണ്ടാണല്ലോ സാർ ഈ പരുവത്തിലായത്. ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല ദോശേ. ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ വേണ്ടി ഞാൻ എന്റെ തല വരെ കളയാൻ തയ്യാറാണ്. അവരെവിടെ ചെന്നാ കാണാൻ പറ്റും? ഇനിയും കഥ കേൾക്കാനാണോ? അയ്യോ, കഥ കേൾക്കല് നിർത്തി. അവരുടെ കയ്യിൽ കാശുള്ള പ്രൗഡീസേഴ്സ് ഉണ്ട്. ഇന്നത്തെ എന്റെ അവസ്ഥയിൽ എനിക്ക് അതാണല്ലോ ആവശ്യം. ശരിയാ? എന്താ സാറേ? തലയ്ക്കൊരു കറക്കം പോലെ, കാഴ്ചയും മങ്ങുന്നു. എടാ, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ വിശപ്പ് മാറ്റാനുള്ള അടുത്ത പരിപാടി എന്താന്ന് വെച്ചാ പറ. അടുത്ത പരിപാടി പറയാനാ? ഉള്ള പരിപാടി കുളവാക്കിയിട്ട് ഇനി അടുത്ത പരിപാടി പറയാൻ. പാവം കാഞ്ഞു പോയി. കാര്യം ആ ഡയറക്ടർ കാഞ്ഞു പോയി കാണും. തലയുടെ സെന്റർ ബോൾട്ട് അല്ലേ അടിച്ചെടുത്തത്. നിന്റെ ഓഞ്ഞ കരിഞ്ഞാക്കൊണ്ടെന്ന് പറയാതെ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാ പറ. നമുക്കിനി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചാലോ? അയ്യടാ, നമുക്ക് ആര് ജോലി തരാൻ? ഇങ്ങനെ ഗതി കിട്ടാ പ്രേതങ്ങളെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിനേക്കാൾ ഭേദം ആ ഭ്രാന്താശുപത്രി ഇടിയും കൊണ്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു. നമ്മൾ ഇനി തന്നെ തിരിച്ചെടുക്കുമോ? പിന്നെ ആ വല്ലഭ നമ്മുടെ രണ്ട് തലകള് തേങ്ങ പിരിക്കുന്നത് പോലെ ഇങ്ങനെ പിരിച്ച് 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 തിരിച്ചെടുക്കും. ചായ കുടിക്കാം. ചായ ഫ്ലാക്സിലുണ്ട്. ഇനി ഒരിക്കൽ കൂടി ആശുപത്രി കയറാൻ വയ്യ. ചെല്ലു നടക്കും. എടാ, ഡയറക്ടർ കാഞ്ഞില്ലടാ. നമ്മൾ പറഞ്ഞോണ്ടോ എന്ന കാര്യം? കഥയുടെ കാര്യം. ആ കഥ താങ്ങ് കിട്ടിയ ശേഷം ഓർമ്മക്കുറവുണ്ട്. അത് പ്രവൃത്തിയിൽ അറിയേ. നല്ല കഥയാണ് അവരുടേത്. ചില മാറ്റങ്ങൾ വരുത്തി ഒന്ന് മോഡേണൈസ് ചെയ്യണം. ഉദാഹരണത്തിന് കാടിന് പകരം നഗരം, സ്വിറ്റ്സർലാൻഡ്. കുതിരയ്ക്ക് പകരം കാറ്. അതാവുമ്പോ 6 ബോംബ് വെച്ച് കത്തിക്കാം. വടി വേണ്ടേ? വേണ്ട. പകരം തോക്ക് കൊണ്ടുള്ള വെടിമതി. AK-47. ല്ലോ ഗർബർഗി സാർ, ഗർബർഗി സാർ, സാർ ആരോ താങ്ങിട്ട് പോയതാ സാറേ. അയ്യോ സാർ, സാറിന് ആരോ താങ്ങിട്ട് പോയി. ഞാൻ രക്ഷപ്പെട്ടു. പോവാം. അവാ, എനിക്ക് എന്നാ തൊപ്പി. നടന്നോ? I want shoes. Sorry sir, small size. I want shoes. എടുത്ത് കൊടുക്കറോ? എന്നാ ഇതെട. അതിപ്പോ ഞാൻ എങ്ങനെ ഇടാ? അല്ലേലേ കേൾക്കില്ല. അങ്ങോട്ട് നടക്ക്. അയ്യോ എൻ്റെ അമ്മോ. Fantastic. ഇതിനെന്ത് വിലയാടോ? 320 രൂപ. ഈ ചില്ലെന്താ ഇതിങ്ങനെ മാറ്റിയിടുന്നത്? പഴയ ചില്ല് പൊട്ടിപ്പോയതുകൊണ്ട് പുതിയത് മാറ്റിയിടുന്നത്. അതല്ല ചോദിച്ചത്. വല്ല ബോംബ് സ്ഫോടനം മറ്റോ? ഇത് കഴിഞ്ഞ ഞാൻ ബംഗ്ലാവിലേക്ക് വരിക. അവിടെ കുറച്ച് പണിയുണ്ട്. ബംഗ്ലാവിലേക്ക്? ബംഗ്ലാവിലേക്ക് ഞാനില്ല. ആ ശരിയാടോ, വെറുതെ ഒന്നും അല്ലല്ലോ. ഈ ചെയ്ത പണിയുടെ കാശ് തന്നാ മതി. ബംഗ്ലാവിൽ വന്ന് പണി ചെയ്തിട്ടുള്ള കാശൊന്നും എനിക്ക് വേണ്ടേ വേണ്ട. ഒരു 100 കൂട്ടം കാര്യങ്ങളാ ബംഗ്ലാവില്. പുല്ലുപറിക്കാനാളില്ല, പട്ടിയെ നോക്കാനാളില്ല, തുണി കഴുകാൻ ആളില്ല, കാറ് കഴുകാൻ പോലും ആരുമില്ല. ഇതിന്റെ ഇടയ്ക്ക് നട്ടം തിരിയുന്ന ഞാനാ. പശുവിനെ കഴുകി വൃത്തിയാക്കാനുണ്ടോ? പഴയ പുല്ല് പറിക്കാനുണ്ടോ? പഴയ അലുമിനിയം പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കാനുണ്ടോ? കാറ് കഴുകാനുണ്ടോ? തുണി അലക്കാനുണ്ടോ? വേറെ എന്തെങ്കിലും ആയിട്ട് പണിയായിട്ട് പഴയ ബാത്റൂമുകൾ കഴുകി വൃത്തിയാക്കാനുണ്ടോ? കുട്ടിയെ കുളിപ്പിക്കാൻ, പട്ടിയെ കുളിപ്പിക്കാനുണ്ടോ? പശുവിനെ കുളിപ്പിക്കാം, ചാണകം വാരാം, എന്തും ചെയ്യാം, എന്ത് പണിയും ചെയ്യാം. എവിടെ? ഒരു ജോലി തിരക്കി വന്നതാണ് സാർ. എന്ത് ജോലി അറിയാം നിങ്ങൾക്ക്? എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. ഗാർഡനിങ് അറിയോ? ഗാർഡനിങ് പിന്നെ 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 ചെയ്തോളാം ചെയ്തോളാം ചെയ്തോളാം. ആട്ടെ, പട്ടി നോക്കാൻ അറിയോ? പട്ടി നീ നോക്കൂലേ? ഇവ നന്നായി നോക്കൂ. പട്ടി മുങ്ങാൻ അറിയോ? മുങ്ങാന്ന് പറഞ്ഞ ഇത്ര മനോഹരമായിട്ട് മുങ്ങുന്ന ആൾക്കാര് ഇന്ത്യ മുങ്ങുന്ന പാർട്ടി ഇവിടെ വേണം. ഞങ്ങൾ മരണം വരെ ഇവിടെ നിന്നോളാം സാർ. ലക്ഷണം കണ്ടിട്ട് എനിക്കങ്ങോട്ട് വിശ്വാസം പറഞ്ഞില്ല. ഞങ്ങളുടെ മുഖത്തിന്റെ ലക്ഷണം അങ്ങനെയാണ് സാർ. അത് മനഃപൂർവ്വമല്ല സാർ. പ്ലീസ് ഞങ്ങൾ ഒഴിവാക്കരുത് സാർ. പ്ലീസ് ഞങ്ങൾ എങ്ങനെയും രക്ഷപ്പെട്ടോട്ടെ. മതിയോ? മൂപ്പരനകത്തേക്ക് പോയി. ഇവിടെ സാർ ഇരിക്കൂ. അവിടെ ഒറ്റ സൈഡ് വരുമോ? ഇവിടുത്തെ കുക്കാണെന്നാ തോന്നുന്നത്. ഏയ് കുക്കായിരിക്കില്ല. ആ തലയിലെ കിരീടം കണ്ടിട്ട് ഇതിന്റെ ഓണറാണോന്ന് എനിക്കൊരു ഡൗട്ട്. അത് ഞങ്ങൾ ഈ ജോലിയുടെ കാര്യത്തിനായിട്ട് പുതിയ ബോഡി ഗാർഡ്സ് ആയിരിക്കും. മനസ്സിലായില്ല? മനസ്സിലാവത്തില്ല. ആദ്യമൊന്നും ആർക്കും മനസ്സിലാവത്തില്ല. പിന്നെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വരുമ്പോ മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയ അവസ്ഥയിലായി പോവും. ഒന്ന് തെളിച്ച് പറയണ്ട ചേട്ടാ. പൊന്നനിയന്മാരെ, ജീവനിൽ കൊതിയുണ്ടെങ്കിൽ അടുത്ത വണ്ടിക്ക് മടങ്ങിപ്പോയ്ക്കോ. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ രണ്ടുപേര് വന്നു. അവരിപ്പോ സർക്കാർ ചെലവിൽ കഴിയുവാ ജനറൽ ഹോസ്പിറ്റലിൽ, കോമ അവസ്ഥയിൽ. ഗുലുമാല പിടിച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അഭ്യാസമുറകളൊക്കെ അറിയില്ലേ? അഭ്യാസങ്ങളോ? എന്ത്? ആ, കരാട്ടെ, കുൻഫു, കളരി, കദളി, പിന്നെ നമ്മുടെ ഗുസ്തി. ഇതൊക്കെ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ആർക്കും ഞങ്ങളെ ദേഹത്തൊന്നും തൊടാൻ പോലും കഴിയില്ല. അതെന്താ? അതിനു മുമ്പ് ഞങ്ങൾ ഓടിയിരിക്കും. അത് ശരി. അപ്പൊ കുൻഫു, കരാട്ടെ, അറ്റ്ലീസ്റ്റ് ജൂഡോ പോലും അറിയാതെയാണോ ഈ പണിക്ക് വന്നിരിക്കുന്നത്? നോൺസെൻസ്. ഇതൊക്കെ അറിഞ്ഞിട്ട് പോലും എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങളുടെ കാര്യം കട്ട പോക. അയ്യോ അയ്യോ, എന്ത് പറ്റി? ചിരിച്ചതാ. സൗണ്ട്ലെസ് സ്മൈൽ. അതൊരു നാറ്റം. ചോദിച്ചത് കേട്ടില്ലേ? നിന്നോടാ എനിക്ക് വിവരം അറിയും. ആ, ഉണ്ണി മുകളിലുണ്ട്. ഒന്ന് പരിചയപ്പെടുക, ഉണ്ണിയെ നോക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. ഹലോ, വെൽക്കം. ഐ ആം ഉണ്ണി. യുവർ ഗുഡ് നെയിം പ്ലീസ്? നകുലൻ പള്ളത്താൻ. പള്ളത്താൻ, ഗുഡ് നെയിം. ആ, പള്ളത്താന്റെ വീട് എവിടെയാ? അങ്ങ് ദൂരെ ഒരു ഗ്രാമത്തിലാ. ഓ, ഗ്രാമം. ഗ്രാമം എന്ന് പറയുമ്പോ ഈ പൂക്കളും പുഴകളും പൂത്തുമ്പികളും ഒക്കെയുള്ള? ആ, അത് മാത്രല്ല, പഴയ ക്ഷേത്രങ്ങള്, തറവാടുകള്, പിന്നെ ഈ വയലുകള്, വയലിൽ കന്നുപൂട്ട്. എന്താ പറഞ്ഞേ? കന്നുപൂട്ട്? എന്താ ഈ കന്നുപൂട്ട്? അതിപ്പോ ഈ കന്നുപൂട്ടെന്ന് വെച്ചാ ഈ വയലിലൊക്കെ ഇങ്ങനെ കാളകളൊക്കെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ പൂട്ടുന്നതിനാണ് കന്നുപൂട്ട് എന്ന് പറയുന്നത്. ഞാനത് കണ്ടിട്ടില്ലല്ലോ. എങ്ങനെയാണെന്ന് പിടികിട്ടുന്നില്ല. ഒന്ന് കാണിച്ചേ. അതിപ്പോ എങ്ങനെ കാണിക്കണമല്ലോ. അല്ല, അത് അതിന് കാള വേണ്ടേ? കാള എവിടെ നിക്കുന്നു? മതി 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 ഇതാണ് അപ്പോൾ കന്നുകൂട്ടല്ലേ നന്നായിരിക്കുന്നു സോറി നിങ്ങളങ്ങ് വരണ്ടു പോയല്ലേ ഞാനൊരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞു ആദ്യം ഒന്ന് വരണ്ടെങ്കിലും പിന്നെ തമാശ എന്ന് മനസ്സിലായി അത് പോട്ടെ അർജുന്റെ വീട് എവിടാ അർജുനല്ല നകുലൻ 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 എന്റെ വീട് ഗ്രാമത്തിലൊന്നുമല്ല അതിന്റെ ഒക്കെ അപ്പുറത്താ മലമൂട് 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 എന്ന് പറയുമ്പോ മലമൂട് എന്ന് പറഞ്ഞാൽ ഈ ആദിവാസികളൊക്കെ തിങ്ങി പാർക്കുന്ന ഫോറസ്റ്റ് ഏരിയ ഓ ഫാന്റാസ്റ്റിക് പ്ലേസ് അങ്ങനെയും പറയും വലിയ വലിയ മരങ്ങളും കാട്ടുമൃഗങ്ങളും കാട്ടുവള്ളികളും ആ കാട്ടുവള്ളികളിൽ തൂങ്ങിക്കിടക്കുന്ന കുരങ്ങന്മാരെ കാണാൻ എന്തൊരു ചേല പിന്നെ വെക്കേഷൻ നാട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ അവരുമായിട്ടുള്ള കളി എന്നാ അതൊന്ന് കാണിച്ചു ഇഷ്ടം കൊണ്ടല്ലേ ഒന്ന് കാണിച്ചേ അല്ല കാണിച്ചോ പ്രശ്നം പിന്നെ വെരി ഗുഡ് ഫാന്റാസ്റ്റിക് നന്നായിരിക്കുന്നു നീ എന്താ ചിരിക്കുന്നേ ഇവന്റെ ഗോസ്റ്റ് കണ്ടിട്ട് ചിരിച്ചതാ എന്നാ നീ കാണിച്ചോ എനിക്കറിയാൻ പാടില്ല ചി കാണിക്കടാ വെരി ഗുഡ് ഫാന്റാസ്റ്റിക് നന്നായിരിക്കുന്നു എന്താ ഇത് കുറേ മള്ളി പോവാ ആ വെരി ഗുഡ് നന്നായിരിക്കുന്നു ആ മതി 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 മാർവലസ് സോറി കേട്ടോ ഇതൊക്കെ വെറുമൊരു ജോക്ക് അത്രേ ഉള്ളൂ അപ്പൊ കുടിക്കാൻ എന്താ വേണ്ടത് ചായ കാപ്പി കൂൾ ഡ്രിങ്ക്സ് വേണ്ട ഒന്നും വേണ്ട നോ നോ യു ആർ മൈ ഗസ്റ്റ് റിലാക്സ് ബോയ്സ് ഓ പാവം കുഞ്ഞു കുട്ടികളുടെ മനസ്സാ ശരിയാ നിങ്ങൾക്ക് ഞാൻ രണ്ട് കുരുമുളക് ജ്യൂസ് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞു കുട്ടികളുടെ മനസ്സല്ല ശരിയാ ഈ താടി വെപ്പാണോ ഇത് ചെറുപ്പത്തിൽ ജനിച്ചപ്പോൾ ഉള്ളതാ പിന്നെ വളർന്നു വലുതായി എന്താ ഉണ്ണിയത് അവര് വന്ന് കയറിയതല്ലേ ഉള്ളു ഇനിയും സമയമുണ്ടല്ലോ ഓക്കെ 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 പരിചയപ്പെട്ടു അല്ലേ പെട്ടു മഹാ കുസറിയാ ആ ഇങ്ങനെ അവന് ഇഷ്ടപ്പെട്ടു എന്നാ തോന്നണേ അല്ലെങ്കിൽ ഇതിനെ ഓടിച്ചു വിട്ടേനെ അപ്പോ ഞങ്ങളുടെ ജോലി ഉറപ്പായി അല്ലേ ഉറപ്പാക്കാൻ പറ്റടോ ഈ ജോലിക്ക് നിങ്ങൾ അർഹരാണോന്ന് ഞങ്ങൾ കൂടി ബോധ്യപ്പെട്ടണ്ടേ ബോധ്യപ്പെട്ടല്ലോ ആർക്ക് ബോധ്യപ്പെട്ടെന്നാ ഇതൊരു പരിചയപ്പെടൽ മാത്രല്ലേ ആയുള്ളൂ ഇനിയല്ലേ പരീക്ഷണം പരീക്ഷണോ വരൂ കാട്ടിലേക്ക് നീ പേടിക്കണ്ട കേട്ടോ കുഴിച്ചിടാനായിരിക്കും അതായത് ഈ തട്ടിൽ നിന്ന് ഒരു ചെറിയ എടുത്ത് ഉണ്ണിക്ക് കൊടുക്കുക അതാണ് പരീക്ഷണം ഇത്രേ ഉള്ളൂ അല്ല ഒരു ചെറിയ എടുത്ത് ഉണ്ണിക്ക് കൊടുക്കാവുന്ന അല്ല സാർ ആക്ച്വലി ഈ തട്ടിൽ നിന്ന് ഒരു ചെറിയ എടുത്ത് ഉണ്ണിക്ക് കൊടുത്താൽ മതി അത് തന്നെയാണോ പറഞ്ഞത് ഈ പെരുമാൾ സാറിന്റെ കാടൻ പൂച്ച ഗൗൺ ഇട്ട പോലെ ഉണ്ട് ഇത് ശരിയാവൂല എന്താ ഇതാണ് പരീക്ഷണം ബട്ട്ലർ കേസരിയെ നേരിട്ട് എങ്ങനെയെങ്കിലും ഒരു ചെറിയ കരസ്ഥമാക്കി ഉണ്ണി കൂട്ടണം ഇങ്ങനെ ജോലിയുള്ളൂ ബട്ട്ലർ മുഴുവൻ തിന്നു തീർക്കുന്നത് അവൻ തിന്നുകൊണ്ടേയിരിക്കും അത് തീരുന്നതിന് മുമ്പ് ഒരു ചെറിയ എടുത്ത് ഉണ്ണി കൊടുക്കണം മിസ്റ്റർ പൂച്ച ബട്ട്ലറെ ഒരു ചെറിയ തരോ ഒരു ജോലിയുടെ കാര്യത്തിനല്ലേ ഉണ്ണിയുടെ ഫാദർ പ്രതാപവർമ്മ അമേരിക്കയിലാണ് അമ്മയെ കണ്ട ഓർമ്മ പോലും അവനില്ല ഞങ്ങളൊക്കെ തന്നെയാ അവനെ വളർത്തിയത് അമ്പരാട്ടി മരിക്കുമ്പോ ഉണ്ണിക്ക് വയസ്സ് 5 കടല് പോലെ പരന്നു കിടക്കുന്ന ഈ സ്വത്തിനല്ല അവകാശി അവൻ ഒരാൾ മാത്രം ചിലപ്പോഴൊന്നും ഉണ്ണി നോർമലല്ല അതാ പ്രശ്നം പുറത്തിറങ്ങുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവൻ എന്തെങ്കിലും അതിക്രമങ്ങൾ കാണിച്ചെന്നിരിക്കും അപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണം സാർ അതിൽ നിന്നെല്ലാം അവരെ പിന്തിരിപ്പിക്കണം ഫലമായി പിന്തിരിപ്പിക്കണോ അതോ സ്നേഹപ്രകടനം കൊണ്ട് സന്ദർഭത്തിനനുസരിച്ച് പെരുമാറിക്കൊള്ളണം പിന്നെ അവനുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ പണം കൊടുത്തോ ചെക്ക് കൊടുത്തോ അപ്പ ഒതുക്കി തീർത്തോളണം ഒരു പോറൽ പോലും ഏൽക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങളെ നോക്കുന്ന കാര്യമല്ല ഉണ്ണിയെ നോക്കുന്ന കാര്യമാണ് പറഞ്ഞത് വയലന്റ് ആകുന്ന ചില പ്രത്യേക സമയങ്ങളുണ്ട്. അതെപ്പോഴാ? ആഹ്ലാദ പ്രകടനങ്ങൾ അവന് ഇഷ്ടമല്ല. പിന്നെ കറുത്ത വസ്ത്രം ധരിച്ച സ്ത്രീകളെ അവന്റെ മുമ്പിൽ കണ്ടുപോകരുത്. അതുപോലെ ഐസ്ക്രീം കഴിക്കുന്ന കുട്ടികളെ കണ്ടാലും അവൻ വയലന്റ് ആവും. അതെല്ലാം പ്രത്യേക ഓർമ്മ വേണം. വീഴുന്ന മന്ദസ്മിതങ്ങൾ പൂവിട്ടു നിൽക്കുന്ന മലകൊണ്ടൊരു പൂച്ചെണ്ട് മലകൊണ്ടൊരു പൂച്ചെണ്ട് മലകൊണ്ടൊരു പൂച്ചെണ്ട് മലകൊണ്ടൊരു പൂച്ചെണ്ട് മലകൊണ്ടൊരു പൂച്ചെണ്ട്5 feet നാഗമാണിക്യം മാർക്കറ്റിൽ ഇതിന് കോടികൾ വില വരും. റൂണു സുൽത്താൻ്റെ കയ്യിൽ പോലും ഇത്ര വന്നില്ല. പകരം ഡയമണ്ട്സ് ആയാലും മതി. ഇന്ന് രാത്രി തന്നെ നമ്മൾ നാഗമാണിക്യം കാണുന്നു. ഓക്കെ, കണ്ടു ബോധ്യപ്പെട്ടാൽ ഇന്ന് തന്നെ കച്ചവടം ഉറപ്പിക്കട്ടെ. ഓക്കെ, നാളെ ക്യൂൻസ് റെസ്റ്റോറൻറ്റിൽ വെച്ച് പണം കൈമാറാം. അയ്യാ വാങ്ങോ. എച്ചിനെ പാടുങ്ങേ. ഒരു തരിപ്പില്ല സാർ. ഉണ്ണി, നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു കഴിച്ചോ, എനിക്കൊന്നും വേണ്ട. ഹലോ സപ്ലയർ, ആന മയില് ഒട്ടകം, ആന മയിൽ ഒട്ടകം, ആനയും മയിലും ഒട്ടകവും എവിടെ? I want that cap. Cap? എനിക്ക് ആ തൊപ്പി വേണം. അയ്യേ, ഇതെന്ത് ക്യാപ്പ് ഉണ്ണി? ഇതിലും നല്ലൊരു ക്യാപ്പ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു കടയിൽ കണ്ടുവച്ചിട്ടുണ്ട്, അത് വാങ്ങിത്തരാം. No, I want that cap. Hold on, hold on, hold on. ആകെ ഗുലുമാല അല്ലടാ, ഇനിയിപ്പോ എന്താ ചെയ്യുക? നമുക്ക് അവരോട് ചെന്ന് ചോദിക്കാടേ, ചിലപ്പോ തന്നെങ്കിലോ. അത് കൊള്ളാം, നല്ല ഐഡിയ. നീ ചെല്ലു ചെല്ലു ചെല്ലു. അത് വേണ്ട, നമുക്ക് രണ്ടുപേർക്ക് ചെന്ന് ചോദിക്കാം. പിന്നെ ഒരു ഓലത്തൊപ്പി ചോദിക്കാനല്ലേ രണ്ടുപേര്? എന്നാ നീ ചോദിക്കും, ഞാൻ ചെന്ന് ചോദിച്ചേനെ. ഇവിടെ കൂടെ ഇരിക്കുന്ന തടിമാടന്മാരെ കണ്ടിട്ട് അവള് തരോന്നൊരു ഡൗട്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? റെഡിയല്ലേ? റെഡിയാണ് സാർ. പറഞ്ഞ തോയ്ക്കുള്ള ഡയമണ്ട്സ് ഇതിലുണ്ട്. എവിടെ നാഗമാണിക്യം? ഈ തൊപ്പിക്കകത്താണ്. എങ്കിൽ തൊപ്പി കൈമാറാം. നമ്മൾ ഇവിടെ ചില ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ തൊപ്പി ആ സ്റ്റാച്യൂവിൽ വെച്ച് വയ്ക്കുള്ളൂ. Thank you. Catch them. Yo, no. പിടിക്കോരെ. പിടിക്കോടാ. ഇവിടെ. That's a pee. What up? Don't you talk. Hey, what is it? മക്കളെ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പം ഞങ്ങൾ റെസ്റ്റോറന്റിൽ കാപ്പി എന്നാലും നട്ടം പറഞ്ഞ ആളുകൾ വരുന്നതിന് ഒരു കുറവുമില്ല. അവിടെ പൊളിച്ചു ഇവിടെ പൊളിച്ചു, അത് തകർത്തു ഇത് തകർത്തു. എന്താ പോയത് കേട്ടില്ലേ? ഇന്നും കൊടുത്തു കുറച്ച് രൂപ. എന്താ ചെയ്യാ? ഇനിയിപ്പോ ഞങ്ങളുണ്ടല്ലോ, പേടിക്കേണ്ട ആവശ്യമില്ല. സാറുമാരെ സാറേ സാറേ സാറുമാരെന്ത് ഇവിടെ? സാറുമാരെന്ത് ഇവിടെ? ഞങ്ങളിപ്പോ ഇവിടെ ഉണ്ട്. അതാണ് ഇവിടെ. താനെന്താ ഇവിടെ? എന്റെ തട്ടുകാട് ഇവിടുത്തെ സാറിന് വട്ടുമൂത്തുമ്പോ അടിച്ചു പൊടിച്ചു കളഞ്ഞു. എന്ന് ഇന്നലെ ഇന്ന് രാവിലെ വരുമ്പോ തട്ടുകട അവിടെ കണ്ടല്ലോ. സാറുമാര് കണ്ടോ? ഞാനും കണ്ടു. സീസൺ മോശായന്റെ പേരില് ചിക്കളൊപ്പിയാനുള്ള പരിപാടിയാ. അപ്പൊ തട്ടുകട മാത്രല്ല, ചില തട്ടിപ്പ് പരിപാടികളും ഉണ്ട് അല്ലേ? ജീവിക്കാൻ വേണ്ടിയുള്ള ചില അഭ്യാസങ്ങളാ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, നിങ്ങൾ ആ ഡയറക്ടർ സാറെ നടിച്ചു നടക്കണ്ട്. എന്തിന്? നിങ്ങളുടെ കഥ പറച്ചിൽ സാറിന് ഭയങ്കര ഇഷ്ടമായി. ആ കഥ മുഴുവൻ കേൾക്കുന്ന സാറ് പറയണത് ഒരു പ്രാവശ്യം ഡീറ്റെയിൽ ആയിട്ട് കേട്ടതാണല്ലോ. അതെ, പക്ഷേ പിന്നെ ഞങ്ങൾ ഇവിടെ ഉള്ള കാര്യം ആ ഡയറക്ടർ അറിയണ്ട. അതെന്താ? അറിഞ്ഞ കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നും ഇല്ലാത്ത ചാൻസ് പോവും. പിന്നെ ഞങ്ങൾ ഒരു പുതിയ പടത്തിന്റെ വർക്കില്ല. പ്രൊഡ്യൂസറും ലൊക്കേഷനും ഒക്കെ ഇവിടെ തന്നെ ആണോ? അയ്യപ്പന്റെ തട്ടുകട അതപ്പോഴേ തട്ടിപ്പോയില്ലേ? അയ്യപ്പന്റെ ചാൻസോ ശരിയാക്കാം. അത് ശരിയാക്കോ? നിനക്ക് ദാഹിക്കുന്നില്ലേ? ആ, നമുക്കൊരു സോഡ കുടിച്ചാലോ? വാ ഉണ്ണി, നമുക്കൊരു സോഡ കുടിച്ചിട്ട് വരാം. എനിക്ക് വേണ്ട, നിങ്ങൾ പോയി കുടിച്ചോ. ആ പിന്നെ ഉണ്ണി ഉണ്ണി എങ്ങോട്ടും പൊക്കളയരുത്. പോയി സോഡ കുടിച്ചിട്ട് വേടോ. പ്രശ്നാവുമല്ലോ സോഡ കുടിച്ചാല. അതല്ല, ഐസ്ക്രീം കഴിക്കുന്ന ഒരു കുട്ടി. ആഹാ മിടുക്കൻ പിള്ളേരായ ഇങ്ങനെ വേണം. ഡാ പെരുമാൾ സാർ പറഞ്ഞു, നീ മറന്നോ? എന്ത്? ഐസ്ക്രീം കഴിക്കുന്ന കുട്ടിയെ കണ്ട ഉണ്ണിക്ക് പ്രശ്നമാ. അയ്യോ മോൻ ഐസ്ക്രീം കഴിക്കാ? അല്ല ഷേവ് ചെയ്യാ. കൊള്ളാം, നല്ല മിടുക്കൻ പയ്യൻ. പിള്ളേരായ ഇങ്ങനെ വേണം. അല്ല പള്ള പോടാ പന്നി. ഇവനാ സദാമിന്റെ മോനാ? സദാമിന്റെ ബാപ്പ. ബ്യൂട്ടിഫുൾ ലാംഗ്വേജ്. ഇവണ്ടടാ പോടാ പന്നി. സാറെന്താ പതിവില്ലാതെ ഇവിടെ ഇവിടെ ബോംബ് ഇവിടെ ബോംബുണ്ടോന്ന് ഞാൻ പരിശോധിക്കാൻ വന്നതാ. എന്താ എന്ത് പറ്റി മോനെ? എന്റെ ഐസ്ക്രീം രണ്ട് തെണ്ടികള് വാങ്ങി കളഞ്ഞു. ഇനി ഐസ്ക്രീം തിന്നാ എന്നെ കൊന്നാളെന്ന് പറഞ്ഞു. എന്റെ മോന്റെ ഐസ്ക്രീം വാങ്ങി വലിച്ചെറിയാനും അവനെ കൊല്ലുമെന്ന് പറയാനും ഇവിടെ ആർക്കാ കഴിയും? പോയി വാങ്ങിക്കളയാൻ ഐസ്ക്രീം. നോക്കി കേളെ കൊടുക്കണ കാഴ്ച. നടന്നോ? ഏതവനാ നിന്നെ തടയുന്നതെന്ന് എനിക്കൊന്ന് കാണണം. കാശി കാശി. വീണ്ടും പ്രശ്നം. സോഡ കുടിച്ചിട്ടാണോ? അതല്ല, ആ പയ്യൻ രണ്ട് ഐസ്ക്രീം ആയിട്ട്. ആഹാ ബ്യൂട്ടിഫുൾ. നീ വീണ്ടും മറന്നോ? പെരുമാള് പറഞ്ഞു. എന്റെ മോന്റെ അടുത്താണ് എന്റെ അഭ്യാസം. ഭാവിയിലെ ഡിവൈഎസ്പി ആണവൻ. ഇഞ്ചിക്കുട്ടിയെ കുട്ടും പറഞ്ഞേക്കാം. ഇതല്ലല്ലോ സാറേ, ഞാൻ സത്യം തുറന്നു പറയാം. സത്യമാണ് എനിക്ക് കേൾക്കേണ്ടത്. അത് കേട്ടിട്ട് കുറെ കാലമായി. പറ 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 പറ. സാറിന്റെ പ്രായത്തിലുള്ള ഒരു മകൻ എനിക്കുണ്ടായിരുന്നു. എന്റെ പ്രായമുള്ള മോനാ? സാറിന്റെ മകന്റെ പ്രായമുള്ള ഒരു മകൻ എനിക്കുണ്ടായിരുന്നു. അവൻ എന്ത് പറ്റി? അവൻ ഇതേ ഐസ്ക്രീം കഴിച്ച് 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 മരിച്ചു. സോറി ബ്രദർ, എനിക്കറിയില്ലായിരുന്നു. പൊക്കോ പൊക്കോ. താങ്ക് യു സാർ. നില്ല അവിടെ, നിന്നെ ഇവിടുത്തെ പ്രശ്നം ഒതുക്കുന്നില്ല. ഊമയാണല്ലേ? ഊമയായതുകൊണ്ട് നിന്നെ വെറുതെ വിടുന്നു. പൊയ്ക്കോ. താങ്ക് യു സാർ. ആ ചില ഊള ഊമകൾ സംസാരിക്കും. വാ നമുക്ക് പോവാം. ആ ഇടിവെട്ടിന്റെ ഒടുക്കത്തെ ഇടി അടിവേർ കലങ്ങിന്നാ തോന്നുന്നത്. ഇതെല്ലാം അനുഭവിക്കാൻ നമ്മുടെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ടാവടാ. അയ്യോ അവനെന്തേ? ഉണ്ണേ 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 ഉണ്ണി ആളെ പേടിപ്പിച്ചോളൂ. വണ്ടി തിരിച്ചു ഇങ്ങോട്ട് വാ. നീ പോരാ. നിക്കേ പോലെ റോയൽ ഫാമിലീസോ കഴിക്കുന്നത് ഇത്തരം ഫുഡാണ്. ഇതൊക്കെ കണ്ടിട്ടല്ലേ ഛർദിക്കാൻ പറ്റും. ഇതൊക്കെ കഴിക്കാൻ ഒരു യോഗം വേണം. ഇതൊക്കെ കഴിച്ചാലേ രോഗം വരും. രോഗം ഇടോ വായിൽ വെച്ച് കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. അയ്യ ഇതൊക്കെ കഴിച്ചത് വായിൽ വെച്ചല്ലേ? ഓ വായിൽ വെക്കാൻ പറ്റിയ സാധനം തരാം. ചാന്തേ ഏത് രീതിയിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ഞാനൊരു ഇന്റർനാഷണൽ കുക്കാ. അതാ ഓ കുക്കല്ല, ഇന്റർനാഷണൽ കൊക്ക. തന്നെ ചൈനീസും ഇറ്റലിയും ഹോങ്ങും അമേരിക്കയെല്ലാം ഇന്നുമുതൽ നിർത്തിക്കോ. ഇനി മുതൽ വായിൽ വെച്ച് കഴിക്കാൻ പറ്റാത്ത ഫുഡാണ് ഉണ്ടാക്കുന്നെങ്കിൽ തന്റെ ജോലികളെ തെറിപ്പിക്കും. ചാന്തേ നമ്മൾ എത്ര എത്ര സായിപ്പമാർക്കും മദാമ്മമാർക്കും വെച്ച് വിളമ്പിയിട്ടുണ്ട്. അതൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് അവർ താങ്ക്സ് പറഞ്ഞു പോകുമ്പോ നമ്മൾ രണ്ടാളും ഒരുമിച്ചിരുന്നു കുളിര് കോരിയിട്ടില്ലേ? ഇവന്മാർക്ക് എന്തുണ്ടാക്കി കൊടുത്തിട്ടും കാര്യമില്ല ഏട്ടാ. എന്നാ പിന്നെ യൗമാർക്കിട്ടൊരു പണി കൊടുത്താലോ? എന്ത് പണി? യൗമാരെ കൊണ്ട് എരുമച്ചാണകം തീറ്റിക്കണം. ശ്രദ്ധിച്ചു കേട്ടോണം. ഒരു കപ്പ് എരുമച്ചാണകം മിക്സിയിലിടുക. പിന്നെ ഒരു കപ്പ് വെണ്ണ, പൈനാപ്പിൾ, ആപ്പിൾ, പഴം, മുന്തിരി, പൂവമ്പഴം ഒക്കെ കൂടെ എടുത്ത് മിക്സിയിലിട്ട് പിന്നെ ഒരു ഗ്ലാസ് പാലും തേനും ഒക്കെ കൂടെ എടുത്ത് മിക്സിയിലിട്ട് അടിക്കുക. 5 മിനിറ്റ് ഉണ്ടെങ്കിൽ സംഗതി അടി. അതിനെടുത്തൊരു ഗ്ലാസ്സിലേക്ക് പകർന്ന് സ്ട്രാ ഇട്ട് കൊടുത്താൽ സാധനങ്ങൾ ഇട്ടാ പിന്നെ നമുക്ക് തന്നെ കഴിച്ചാ പോരെ. ശരിയാണല്ലോ, ചാണകം അവോയ്ഡ് ചെയ്യാം. ഒരു മിനിറ്റ്, ഒരു സാധനം വെച്ച് മറന്നുപോയി. സാധനം വേറെയും ഉണ്ട്. ദരിദ്രവാസികള് പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പോലഴകുള്ളോരായിരുന്നു. ആണുങ്ങളായി വളർന്നോരെല്ലാം അംഗം ജയിച്ചവരായിരുന്നു. മുത്തുകടഞ്ഞ കതിർമുഖവും ശങ്കുകടഞ്ഞ കഴുത്തഴകും അലിലൈക്കൊത്തോരണി വയറും പൂണൂൽ പരിചൊത്ത പൂഞ്ചുണം പൊക്കിൽ കുഴിയും പുറവടിവും പൊന്നിലസിട്ട മണിയരെയും അങ്കത്തഴമ്പുള്ള പാദങ്ങൾക്കൊത്ത മെതിയടിയും മെതിയടിയും. എന്നെപ്പറ്റി വേറൊരു പാട്ട് പറയാം. നല്ല പാട്ട് ആ കേട്ടോ. കളരി വിളക്ക് തെളിഞ്ഞതാ നക്ഷത്രപ്പുള്ളികൾ മിന്നുന്ന പട്ടിന്റെ നൈർമല്യ ശിരോവസ്ത്രവും പുതച്ചു നീ. നക്ഷത്രപ്പുള്ളികൾ മിന്നുന്ന പട്ടിന്റെ നൈർമല്യ ശിരോവസ്ത്രവും പുതച്ചു നീ. അന്നൊരു ക്രിസ്മസ് നാളി കൊള്ളുവാൻ വന്നു. അന്നൊരു ക്രിസ്മസ് നാളി. അയ്യോ ഓടിക്കോ കുത്തിയോക്കളാകുന്നു. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ലക്ഷ്മി ജീവൻ വേണം. ഓടിക്കോ സിസ്റ്റർ. ആര് പറഞ്ഞിട്ട് നിന്നോട് പുറത്തിറങ്ങാൻ? സിസ്റ്റർ, ഈ പേഷ്യന്റിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ആരവളെ ഇറക്കിവിട്ടെ? ഡോക്ടർ, അത് ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല. കേറി പൊടിയോത്ത്. ചാടിപ്പോയവരെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ സർ? ആ, അന്വേഷിക്കുന്നുണ്ട്. ഏത് മൂലയിൽ പോയി ഒളിച്ചാലും അവരെ ഞാൻ പൊക്കും. അതെന്റെ ഒരു വാശിയാ. തനിക്ക് വാശി വേണം. താൻ കാരണം ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്. ഈ ഹോസ്പിറ്റലിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്തരം സംഭവം. മനസ്സിലായോ? അവന്മാരെ പുഷ്പം പോലെ ഞാൻ സാറിന്റെ മുമ്പിൽ കൊണ്ടിടും. അങ്ങോട്ട് നോക്കി. ബ്യൂട്ടിഫുൾ അല്ലേ? പെരുമാൾ സാർ പറഞ്ഞ നീ മറന്നോ? യോ അങ്ങോട്ട് പോരുത്, ആകെ പ്രശ്നമാ. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് സിസ്റ്റർ. സിസ്റ്റർ, അവിടെ ഉടക്ക സൂണുണ്ട്, അവൻ മഹാ ബെടക്കാ. നമ്മൾ അതിനും വലിയ ബെടക്കാ. താനൊന്ന് പോണോ? അല്ല, ഞാൻ പറയുന്ന ഒന്ന് പ്ലീസ് റിക്വസ്റ്റ് ചെയ്യാം. കാല് പിടിക്കാം സിസ്റ്റർ, പ്ലീസ്. അങ്ങോട്ട് പോരുത്, ആകെ പ്രശ്നമാ. അയ്യോ, കാലക്കി പള്ള പോയി. അവൻ പോയി. ഇവൻ എങ്ങനെ ഒന്ന് നേരാക്കി എടുക്കും? അതിനട്ടുപോയ കേസ ഇപ്പൊ തന്നെ മടങ്ങിയെത്തും. പോയിക്കോടാ, നിന്റെ വണ്ടിയിൽ എനിക്ക് വേറെ വണ്ടി കിട്ടും. അതും എസ്.ഐ. സുക്കൂന്റെ ബീവിയുടെ നേരെ. നിന്നെയൊക്കെ ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഐസ്ക്രീം കഴിച്ച് മരിച്ച എന്റെ മകനാണ് സത്യം. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. ബോംബെ അധോലോകത്തിന്റെ അടിമേൽ വലിച്ചൂടിയവനാണ് എസ്.ഐ. ശുക്കൂർ. എന്നോട് കളിച്ചവരാരും സ്വന്തം പേരൻസിനെ കണ്ട് മരിച്ചിട്ടില്ല. എവിടെ പോയാൽ നിന്നെ ഒന്നും ഇവിടുന്ന് പ്രശ്നമില്ല. ഞാൻ എന്റെ പൊട്ടനെന്ന് വിചാരിച്ചതാ. ഹലോ, എസ്.ഐ. ശുക്കൂർ സ്പീക്കിംഗ്. സോറി സാർ, അറിഞ്ഞില്ല സാർ. ആളറിയാതെ പറ്റിപ്പോയതാ. വിട്ടേക്കാം സാർ. ഇരിക്കാം സാർ. വേണ്ട, പോയി വിളിച്ചോണ്ട് വരോ. വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ അവരെ വീട്ടിലെത്തിച്ചേനെ. ഈ വക്കീലുമായിട്ട് വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ലൗഡേൽ ബംഗ്ലാവിലെ പിള്ളേരാണെന്നൊന്നും പറയാൻ പാടില്ലായിരുന്നോ? അതിന് കഴുത്തേലെ പിടി വിട്ടിട്ടേണ്ടേ പറയാൻ. ചില ഞണ്ട് ഇറുക്കിയത് പോലെയല്ലേ ശുക്കൂർ സാറിന്റെ പിടി? ശുക്കൂർ, ശുക്കൂർ. ആ, ആളറിയാതെ സംഭവിച്ചല്ലേ? ആളറിയാതെ ഒന്നും അല്ല. എന്തൊക്കെയാണ് ഫോർമാലിറ്റീസ്? ഞാൻ ഈ ചെറിയ കാര്യങ്ങൾക്കൊന്നും ഫോർമാലിറ്റീസ് വാങ്ങുന്നവനല്ല. പിന്നെ നിർബന്ധമാണെങ്കിൽ തരുന്ന ഫോർമാലിറ്റീസ് ഒന്നും വേണ്ടെന്നും പറയാറില്ല. ഫോർമാലിറ്റീസ് ഒന്നും മുടക്കണ്ട വക്കീലേ. ഒപ്പിടേണ്ട അടുത്തൊക്കെ ഒപ്പിട്ട് കൊടുത്തേക്കൂ. വരണ്ട. ഇവരെ നിങ്ങൾക്കറിയാവോ? പിന്നെ കള്ളന്മാരുടെ കയ്യിൽ നിന്ന് ഇടികൊണ്ട് ചത്ത സബ് ഇൻസ്പെക്ടർമാരുടെ ആൽബം അല്ലേ? ഇന്റർനാഷണൽ സ്മഗ്ലേഴ്സ് ആണ് അവർ. ഈ രണ്ടാമത്തവനാണ് ഇതിന്റെ ഹെഡ്. എന്റെ ഉറക്കം കെടുത്തുന്നവൻ. ഇപ്പോൾ ഈ പട്ടണത്തിലേക്ക് കടന്നിരിക്കുകയാണവർ. ഇവരെ എവിടെയെങ്കിലും വെച്ച് കണ്ട എനിക്ക് ഉടനെ വിവരം തരിക. അതിന് എന്റെ വക സ്പെഷ്യൽ സമ്മാനം നിങ്ങൾക്കുണ്ടാവും. ഇപ്പൊ കിട്ടിയ സമ്മാനത്തിന് ധാരാളമാ. ഹലോ, അതെ പെരുമാളാണ്. ഇല്ല സാർ, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ തന്നെ ഉണ്ട്. അത് വേണോ സാർ? ശരി ശരി, കൊടുക്കാം. ഉണ്ണി, ഉണ്ണിക്ക് ഫോൺ. ഹലോ, ആകെ പ്രശ്നമല്ല. എന്ത് പ്രശ്നം? ഇതൊക്കെ കാണുന്ന ഉണ്ണിക്ക് ഇഷ്ടമല്ലെന്ന് അറിയില്ലേ? ശരിയാ, ഇനിയിപ്പോ എന്ത്? എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ പരിപാടി കുറച്ച് അങ്ങോട്ട് മാറി ആയിക്കൂടെ? ഇവിടെ എന്താ പ്രശ്നം? സുഖമില്ലാത്ത ഞങ്ങളുടെ സുഹൃത്ത് സ്ഥിരം വന്നിരിക്കുന്ന സ്ഥലം. അയാൾക്ക് ഇതൊക്കെ കേട്ടാ സുഖമില്ലാത്തതിനെ കൊണ്ട് ഹോസ്പിറ്റലിലാ. സൂക്കേട് ശരീരത്തിനല്ല. ഓഹോ, അപ്പൊ തലയ്ക്ക് സുഖമില്ലാത്തവനാണല്ലേ? അവർക്ക് സ്ഥിരമായിട്ടിരിക്കാൻ മെന്റൽ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ. പ്ലീസ് ഞങ്ങളോടൊന്ന് സഹകരിക്കണം. അയ്യേ, ഇങ്ങനെയാണോ ആണുങ്ങള്? ചുമ്മാ അവന്മാരുടെ തല്ലുകൊണ്ടില്ലേ? അടിച്ച തിരിച്ചടിക്കണം, അതാ ആണത്തം. മതിയായി, എല്ലാം മതിയായി. ഒരു നേരം വിശപ്പടക്കാനും അന്തി ഉറങ്ങാൻ ഇടമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ സഹിച്ചത്. വയ്യ, ഇനിയും ഇങ്ങനെ കഷ്ടപ്പെടാൻ വയ്യ. പട്ടിയെ തല്ലുന്നവല്ല അവർ ഞങ്ങളെ തല്ലിയത്. തെരുവ് തെണ്ടി ജീവിച്ചാലും ശരിയാ, ഇനി ഞങ്ങളില്ല. അടുത്തു, എല്ലാം അടുത്തു. ഞങ്ങൾ പോവുക. അരുത്, നിങ്ങൾ പോരുത്. ഞാൻ പറയുന്ന കേട്ടിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ. പെട്ടെന്ന് കേൾക്കുമ്പോ നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. എനിക്ക് ഭ്രാന്തില്ല. വിശ്വാസം വരുന്നില്ലല്ലേ? വിശ്വസിക്കണം. ഉണ്ണി, അതെ, എനിക്കൊരു അസുഖമില്ല. പിന്നെ എന്തിനായിരുന്നു വേഷം കെട്ടലൊക്കെ? ഒന്നും നേടാനായിരുന്നില്ല. ചിലത് നഷ്ടപ്പെട്ടപ്പോ വൈരാഗ്യം തീർക്കാൻ ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗം. ഉണ്ണി എന്താ ഈ പറയുന്നത്? പറയാം, എല്ലാം പറയാം. എന്താ ഉണ്ണി ഇത്? ഒന്ന് പതുക്കെ പോ. പേടിയാണോ? പിന്നെ പേടിക്കാതെ. എന്തൊരു സ്പീഡാ ഇത്! സ്പീഡിൽ യാത്ര ചെയ്യുന്ന എനിക്കിഷ്ടം. അതിന്റെ അപകടത്തെ കുറിച്ച് ഉണ്ണിക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ. താൻ ഒരു അപൂർവ ജന്മമാണ്. എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കും. എന്താ ഇവിടെ നിർത്തിയേ? നമുക്കിവിടെ കുറച്ചുനേരം ഇരിക്കാം. അയ്യോ ഉണ്ണി, ആന്റി ഇവിടെ കാത്തിരിക്കും. ഞങ്ങൾക്ക് കുർബാനയ്ക്ക് പോകേണ്ടതാ. അറിയാലോ, നാളെയാ ക്രിസ്മസ്. അറിയാം. നമ്മളിവിടെ വന്നതെന്തിനാണെന്ന് അറിയാമോ? ഇല്ല. നീ ഒരിക്കൽ പറഞ്ഞില്ലേ നക്ഷത്ര പുള്ളികളുള്ള സ്കാർഫിനെ കുറിച്ച്? ഇതാ സോഫിയക്ക് എന്റെ ക്രിസ്മസ് സമ്മാനം. അതല്ല, എന്തോ ഉണ്ട്. എന്നോട് പറ. ഈയിടെയായി എനിക്ക് പേടിയാണ് ഉണ്ണി. നമ്മുടെ ഈ ബന്ധം പലരും അറിഞ്ഞിട്ടുണ്ട്. അതിനാ മോഹിച്ചതെല്ലാം വെറുതെ ആവുമോന്നൊരു തോന്നല്. എന്തിനാ ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നത്? ഉണ്ണിക്കറിയാഞ്ഞിട്ട് എന്റെ പ്രശ്നങ്ങൾ. എന്ത് പ്രശ്നവും നേരിടാൻ ഞാൻ തയ്യാറാണ്. ഉണ്ണിയുടെ എത്ര ധൈര്യം എനിക്കില്ല. ആ കഴിക്കുക കഴിക്കുക. കുട്ടികൾ ഐസ്ക്രീം കഴിക്കുന്ന കണ്ടില്ലേ? എനിക്ക് നഷ്ടമായ കുട്ടിക്കാലത്തെ കുറിച്ച് ഓർക്കുകയാണ് ഞാൻ. കോൺവെന്റിലെ ജീവിതവും ഡാഡിയുടെ ശിക്ഷണവും, ഒരു ഐസ്ക്രീം കഴിക്കാൻ പോലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഉണ്ണി, അവര് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് പോവാം. വൃത്തികെട്ടവന്മാർ ഡാഡിയുടെ ചാരന്മാരാ. എങ്ങോട്ട് തിരിഞ്ഞാലും പിറകെ ഉണ്ടാവും. ബാക്കി താമസം പോവാം. ഞാൻ പോട്ടെ. ശരി. വേണം. എന്താ നിന്റെ നാവിറങ്ങിപ്പോയോ? നിക്കടി അവിടെ. എന്താ നിന്റെ ഉദ്ദേശം? സോഫിയ ആന്റി പ്ലീസ്. ജീവിതം കുറെ കണ്ടവളാ ഞാൻ. അവരെല്ലാം കോടീശ്വരന്മാരാ. അവരുടെ വേലക്കാരിയാകാനുള്ള യോഗ്യത നിനക്കുണ്ടോ? ഞാനിനി ആ ജാക്സനോട് എന്ത് പറയും? കടപ്പാടുകൾ ഉള്ളതാ. ആന്റിക്കല്ല കടപ്പാട്. അയാളോട് പണം വാങ്ങാൻ ഞാൻ പറഞ്ഞോ? ജാക്സൺ എന്താടി ഒരു കുറവ്? ഒരു കുറവുമില്ല. സർവഗുണ സമ്പന്നൻ. ഓ, നീ ഇപ്പൊ രാജകുമാരന്റെ പിറകെയാണല്ലോ. കാര്യം കഴിഞ്ഞാ അവനുണ്ടല്ലോ നിന്നെ കറിവേപ്പല പോലെ വലിച്ചെറിയും. നോക്കിക്കോ. അങ്ങനെ ഒരിക്കലും ഉണ്ണി ചെയ്യില്ല. എന്താ ഉറപ്പ്? നിനക്കവ മുദ്രപത്രത്തിൽ എഴുതി തന്നിട്ടുണ്ടോ? പണ്ട് ഫ്രെഡിയെങ്കിലും മുദ്രപത്രത്തിൽ എഴുതി തന്നിട്ടാണോ ആന്റിയെ സ്വീകരിച്ചത്? അതേടി, ആ അനുഭവം വെച്ചാ ഞാനീ പറയുന്നത്. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ചെയ്തു പോയൊരു വിവരക്കേട്, അതുകൊണ്ട് നശിച്ചത് എന്റെ ജീവിതമായിരുന്നു. അതുപോലെ നശിക്കാനാണ് നിന്റെയും ഭാവമെങ്കിൽ ആയിക്കോ, എനിക്കെന്താ. അവിടെ വെച്ചേക്കൂ. ആ ഉണ്ണിയോടൊന്ന് വരാൻ പറയൂ. ശരി സാർ. എന്താ ഡാഡി? പേപ്പേഴ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. സ്റ്റേഷനിൽ തന്നെ നിന്നെ സെറ്റിൽ ചെയ്യിച്ചാലോ എന്നാണ് എന്റെ ഇപ്പോഴത്തെ ആലോചന. ഞാൻ വരുന്നില്ല ഡാഡി. വരുന്നില്ലെന്നോ? എന്താ കാര്യം? എനിക്ക് ഇവിടെ വിട്ട് പോകാൻ തോന്നുന്നില്ല. അറിയാം, ചില കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. സോഫിയ എന്നാണ് അവളുടെ പേരല്ലേ? നിനക്കവളെ ശരിക്കറിയാമോ? നഗരത്തിലെ കുപ്രസിദ്ധിയായ ഒരു കോൾ ഗേൾ ആണ് അവളുടെ ഗാർഡിയൻ. ആ, ഇനി ഇതെല്ലാം നിന്റെ ഒരു ജോക്കാണെങ്കിൽ നോ പ്രോബ്ലം. നോ ഡാഡി, ഐ ആം സീരിയസ്. ഉണ്ണി, നീ നിന്റെ പൊസിഷൻ മറക്കുന്നു. നീ ചിന്തിക്കുന്നു നീ ആരാണെന്ന്. ഞാനെല്ലാം ചിന്തിച്ചാ ഡാഡി. നീ എന്ത് ചിന്തിച്ചു? നീ എന്നെ കുറിച്ച് ചിന്തിച്ചോ? അമ്മ വിട്ടുപോയി നിന്റെ മമ്മിയെ കുറിച്ച് ചിന്തിച്ചോ? അതെല്ലാം പോട്ടെ, നിന്റെ ഭാവി അതേക്കുറിച്ചെങ്കിലും നീ ഓർത്തോ? ഡാഡി എന്തിനാ ഇത്ര ഇമോഷണൽ ആവുന്നേ? അതിന് മാത്രം എന്തുണ്ടായി? ആ, നിന്റെ കാര്യത്തിലേ ഞാൻ അല്പം എമോഷണലാണ്. കാരണം എനിക്ക് നീ ഒന്നേ ഉള്ളൂ. കാര്യങ്ങൾ ഇത്രത്തോളം എത്തുമെന്ന് ഞാൻ കരുതിയില്ല. പിന്നീട് ചില കുസൃതികളാണെന്ന് ഞാനും കരുതിയിരുന്നുള്ളൂ. കുസൃതികൾ? നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടല്ലോ എന്ന സമാധാനത്തിലായിരുന്നു ഞാൻ. ഇനി വല്ല ബ്ലാക്ക് മെയിലിംഗ് മറ്റോ ആണോ ഉദ്ദേശിക്കുന്നത് അറിയില്ലല്ലോ. അവനെ എനിക്ക് നഷ്ടമായിക്കൂടാ. ഇന്നലെ വരെ ഞാൻ ചിന്തിക്കുന്നതിനപ്പുറം അവൻ ചിന്തിച്ചിട്ടില്ല. എന്റെ ഒരു നോട്ടത്തിന് മുമ്പിൽ വിറയ്ക്കുന്നവനായിരുന്നു അവൻ. എല്ലാം എനിക്കറിയാവുന്നല്ലേ. അവൻ എന്നെ ധിക്കരിക്കുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല പെരുമാളെ. ഞാൻ ഇനിയും കൂടെ 2-3 ദിവസമായി ഹരികൃഷ്ണൻസിന് പോകാനായിട്ട് ശ്രമിക്കാം. ടിക്കറ്റ് കിട്ടിയിട്ട് വേണ്ടേ? ഇരട്ട ക്ലൈമാക്സോ എന്തോ പറഞ്ഞ കേട്ടോ, അതൊന്നും അറിയാമെന്ന് വിചാരിച്ച അത്രേ ഉള്ളൂ. സോഫിയല്ലേ? അതെ. ഉണ്ണിയുടെ ഡാഡിക്ക് കുട്ടിയോട് സംസാരിക്കേണ്ടത്. എന്നെ കുട്ടിക്ക് മനസ്സിലായോ? ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ. മിടുക്കി അല്ലേ പെരുമാളെ? ആ, എന്താ കുട്ടി പഠിക്കുന്നത്? കമ്പ്യൂട്ടർ കോഴ്സ്. പഠിപ്പിൽ ശ്രദ്ധ പോരാ. പഠിക്കുന്ന സമയത്ത് പഠിക്കണ്ടേ മോളെ? ഉഴപ്പി നടന്നാ മതിയോ? ഞാൻ നന്നായി പഠിക്കുന്നുണ്ട്. മിടുക്കി. എന്റെ മോൻ ഉണ്ണിക്കേ എല്ലാം ഒരു തമാശയാ. അവന്റെ കൂടെ കൂടി നീ നിന്റെ കാരിയർ നശിപ്പിക്കരുത്. അങ്കിൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ബന്ധമല്ല എനിക്ക് ഉണ്ണിയോടുള്ളത്. അതിന് ഞാനൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ മോളെ. ആ മോള് എനിക്കൊരു സഹായം ചെയ്യണം. എന്താ അങ്കിൾ? ഇന്ന് മുതൽ ഉണ്ണിയെ കാണരുത്. കണ്ടെന്നറിഞ്ഞാൽ ഇതുപോലൊരു കൂടിക്കാഴ്ച ആവില്ല ഇനി നമ്മൾ തമ്മിൽ. മനസ്സിലായോ? ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിനക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഞാൻ മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം? അവളല്ലേ മനസ്സിലാക്കേണ്ടത്. അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. നിനക്കേ അതിന് കഴിയൂ. അവളുടെ കാര്യം ഞാൻ ഏറ്റു. സാറിന്റെ മകൻ വന്ന് ശല്യം ചെയ്യാതിരുന്നാ മതി. അത് ഞങ്ങൾക്ക് വിട്ടുതരിക. ആ, നിനക്കിനി പണമാണ് വേണ്ടതെങ്കിൽ ചോദിച്ചോളൂ. എത്ര വേണമെങ്കിലും തരാം. എനിക്ക് എന്റെ മകനാണ് വലുത്. സാറ് പറയുന്ന എന്തു അനുസരിക്കാൻ ഞാൻ തയ്യാറാ. ആവശ്യമുള്ള തുക നിനക്ക് എഴുതിയെടുക്കാം. പക്ഷെ ഒരു കാര്യം, അവളെയും കൊണ്ട് എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോണം. നിന്റെ ക്ലാസ് ഇന്ന് നേരത്തെ കഴിഞ്ഞോ? ഇതൊക്കെ എന്താ? നമ്മൾ ഇവിടുന്ന് പോകുന്നു. എങ്ങോട്ട് അതൊന്നും നീ അറിയണ്ട. പറയുന്ന അനുസരിച്ചാ മതി. നിന്റെ ഡ്രസ്സുകളൊക്കെ എടുത്ത് പാക്ക് ചെയ്യാൻ നോക്ക്. ഇല്ല, ഞാൻ വരുന്നില്ല. നീ വരും. വന്നില്ലെങ്കിൽ വരുത്താൻ എനിക്കറിയാം. ഇല്ല, എന്നെ കൊന്നാലും ഞാൻ വരത്തില്ല. ജാക്സനെ ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്. അയാളും തന്നെ വിഴുങ്ങിക്കളയോ? ഇന്നല്ലെങ്കിൽ നാളെ ജാക്സന്റെ ഭാര്യയാവാൻ പോകുന്നവളാ നീ. നിന്നെ നിലകേർത്താൻ അവനറിയാം. അതൊരിക്കലും നടക്കില്ല. ഞാൻ ചത്താലും സമ്മതിക്കത്തില്ല. നിന്റെ ഡാഡി മമ്മി നേരത്തെ പോയത് നന്നായി. ഉണ്ണി വരില്ലെന്ന് ഭാഗ്യത്തിനാ കൂട്ടുകാരുടെ ഫോൺ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. കരയണ്ട, കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. അവസാനമായി ഉണ്ണിയെ കണ്ട് യാത്ര ചോദിക്കാനാ ഞാൻ വരാൻ പറഞ്ഞത്. എന്റെ പപ്പയും മമ്മിയെ സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്ക് പിരിയാ ഉണ്ണി. സോഫിയ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഉണ്ണിയുടെ നല്ല ഭാവിക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഇത്. എന്റെ ഭാവി തീരുമാനിക്കേണ്ട ഞാനാ. നീ കൂടിയുള്ള ഒരു ഭാവിയാണ് എനിക്ക് വേണ്ടത്. ഒക്കെ വെറുതെ. നമുക്കിതൊന്നും വിധിച്ചിട്ടില്ല. എനിക്ക് വിധിയിലൊന്നും വിശ്വാസമില്ല. പ്രവൃത്തിയിലാണ് വിശ്വാസം. ധൈര്യമുണ്ട് എന്റെ കൂടെ വരാൻ? ഇന്ന് രാത്രി ഞാൻ വരും. ഗോവയിൽ ആന്റി വിവരം അറിയിച്ചിട്ടുണ്ട്. റെഡി ആയിരിക്കണം. നേഴ്സിംഗ് ഹോമിലാണെന്ന്. എനിക്ക് ചുറ്റും ഡോക്ടർമാരും ഡാഡിയും ഉണ്ടായിരുന്നു. ഡാഡിയെ കണ്ടതോടെ വീണ്ടും എൻ്റെ സമനില തെറ്റി. ഞാൻ ഡാഡിയെ നോക്കി എന്തൊക്കെയോ അലറി. ഡോക്ടർമാർ ഡാഡിയെ മുറിയിൽ നിന്നും പുറത്താക്കി. പിന്നീട് എനിക്ക് ഡാഡിയെ കാണുന്ന എന്നെ കലിയായി. ഇന്ന് ഡാഡി സ്റ്റേറ്റ്സിലാണ്. അവിടെ ഇരുന്ന് കരിക്കൾ നീക്കുന്നു. എന്റെ ഈ ഭ്രാന്തൻ അഭിനയം ഡാഡിയോടുള്ള പ്രതികാരമായിരുന്നു. ആ പെൺകുട്ടി ഇപ്പൊ എവിടെയുണ്ട്? അറിയില്ല. ഡാഡി ഒന്നിനും മടിക്കാത്ത ആളാ. അവളെ കൊന്നു കാണും. ഏ, അങ്ങനെയൊന്നും സംഭവിച്ചാണല്ല. ഈ കൊല്ലാന്ന് അത്ര എളുപ്പമാണോ? ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിനകം അവളെന്നെ വിവരം അറിയിച്ചേനെ. കടുത്ത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നപ്പോ ഉണ്ണിയെ മറക്കണം നല്ലതെന്ന് ചിലപ്പോ തോന്നിക്കാണും. അതെ, അത് ചിലപ്പോ ഉണ്ണിയുടെ നല്ല ഭാവി ഓർത്തിട്ടാവാം. പക്ഷെ എന്നും ഞാൻ അവളെ കാണാറുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടല്ലേ? ഇതാണ് എന്റെ സോഫിയ. ഈ കുട്ടിയെ ഞങ്ങൾക്കറിയാം. ഉദയംപേരൂർ മെന്റൽ ഹോസ്പിറ്റലുണ്ട്. നേരാണോ? എന്റെ സോഫിയ നിങ്ങൾ കണ്ടോ? അതെ ഉണ്ണി, ഞങ്ങൾക്ക് ഈ കുട്ടി അറിയാം. ഒരു രാത്രിയിലാണ് ഇവളെ അവിടെ കൊണ്ടുവന്നത്. ഞങ്ങൾ നേരിട്ട് കണ്ടതാ. പ്ലീസ്, ഇനി ഒരു നിമിഷം പോലും വൈകരുത്. എനിക്ക് അവളെ ഇപ്പൊ തന്നെ കാണണം. എടുത്തുയാടരുത്, എല്ലാം ആലോചിച്ച് തീരുമാനിക്കണം. നോ, ഈ നിമിഷം തന്നെ എനിക്ക് അവളെ കാണണം. ഉണ്ണി വിചാരിക്കുന്ന പോലെ അവളെ അത്ര പെട്ടെന്ന് അവിടെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. എനിക്ക് സോഫിയെ കണ്ടേ പറ്റൂ. ഉണ്ണിക്ക് സോഫിയെ കാണാം. അതിനുള്ള വഴി നമ്മൾ ബുദ്ധിപൂർവ്വം ആലോചിക്കണം. നകുലം പറഞ്ഞതുപോലെ വളരെ ആലോചിച്ച് ചെയ്യണം. ഞാൻ ഉദ്ദേശിച്ചിടത്ത് നിന്നില്ല, ഇവിടെ വന്നപ്പോ നിന്നുപോയി. യു ആർ ലക്കി. ആരാ? ബർഗ്മാൻ. ബഗറല്ല, കർജിത് ബർഗ്മാൻ, ഹോളിവുഡ് ഫിലിം ഡയറക്ടർ. എന്റെ പിള്ളേർ ഇവിടെ നകുലനും പള്ളത്താനും എന്ത് നിൽക്കാൻ. ഇവിടുത്തെ ബട്ട്ലറാണല്ലേ? കോലം കണ്ടപ്പോ മനസ്സിലായി. അല്ല, ഞാൻ ഇവിടുത്തെ മാനേജരാ. പോക്കറ്റ് കൈയിട്ട് കളിക്കാതെ എന്റെ പിള്ളേരെ വിളിക്കൂ. ക്ലോസപ്പ്. സ്റ്റുപ്പിഡ് ഫെലോ. കട്ട്. എടാ, ഇതാ ഡയറക്ടർ കർജിത് ബർഗല്ലേ? അതെ. ഇയാളെങ്ങനെ ഇവിടെ എത്തി? ഹലോ നിങ്ങൾ ഏതെല്ലാം ലൊക്കേഷൻ അന്വേഷിച്ചു? അവസാനം തട്ടുകടക്കാരൻ മുത്തുവാണ് പറഞ്ഞത് നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിങ്ങളുടെ കഥയ്ക്ക് ഒരു പ്രൊഡ്യൂസർ കിട്ടി, ബട്ട് പണമില്ല. ബാക്കിയെല്ലാം ഓക്കെ. ചേട്ടാ, ഞങ്ങൾ ആ പണിയൊക്കെ നിർത്തി. ശല്യം ചെയ്യാതെ ഒന്ന് പോയേ. കഷ്ടമായി. ഇന്റർനാഷണൽ ലെവലിൽ ഒരു അവാർഡ് കിട്ടുമായിരുന്നു. അവാർഡ് എനിക്ക് പുല്ലാണ്. ഏതായാലും വന്ന സ്ഥിതിക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് വെയിൽ താന്നിട്ട് പോകാം. സ്മോൾ ഇയാളൊന്ന് പറഞ്ഞു വിട്ടോട്ടെ. നിങ്ങളെ അല്ല, അയാളെ. കണ്ടോ, ആണുങ്ങളെ ആണുങ്ങൾ അറിയും. യു സി, ഗെറ്റ് ഔട്ട്. ഐ ആം ഇന്റർനാഷണൽ ഫിഗർ കർജിത് ബർഗ്മാൻ ഫ്രം ഹോളിവുഡ്. ഇങ്ങനെ ഒരു ജീവി ഇവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ കാര്യം പോക്കാം. പേരെന്താ പറഞ്ഞേ? കർജിത് ബർഗ്മാൻ. എന്താ ഈ ബർഗ്മാൻ? കേട്ടിട്ടില്ലേ? സ്റ്റീവൻ സ്പീൽബർഗ്, ജുറാസിക് പാർക്ക്. ഞങ്ങൾ രണ്ടും സമാന ചിന്താഗതിക്കാരാണ്. അതുകൊണ്ട് ആരാധകർ ബർഗ് എന്ന് ചേർത്ത് വിളിക്കും. അത്രേ ഉള്ളൂ. പുതിയ സിനിമയുടെ വർക്ക് ആരംഭിച്ചോ? പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് എനിക്ക് വിശദമായിട്ട് സംസാരിക്കണം. വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയമാണ് ഞാൻ ക്യാമറയിൽ പകർത്താൻ ഉദ്ദേശിക്കുന്നത്. വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇതൊരു കോമഡി പ്രേത കഥയാണ്. സാധാരണ പ്രേത കഥകളിൽ പ്രേതത്തെ എല്ലാവരും പേടിക്കുന്നു. പക്ഷെ എന്റെ കഥയിൽ പ്രേതം എല്ലാവരെയും പേടിക്കുന്നു. എന്റെ കഥയിൽ പ്രേതം ഒരു ഗോസ്റ്റാണ്. കുടിക്കുന്നത് ബ്ലഡ് അല്ല, ജ്യൂസാണ്. അല്ല, ഒന്നാം തരം കുരുവില്ലാത്ത മുന്തിരിങ്ങയുടെ ജ്യൂസ്. ഈ പ്രോജക്റ്റ് നോട്ടമുണ്ടോ? നമുക്ക് ആലോചിക്കാം. താങ്ക് യു. അപ്സ്റ്റേഴ്സിലെ എ സി റൂം ഡയറക്ടർ സാറിന് തുറന്നു കൊടുക്കൂ. റെസ്റ്റ് എടുക്കട്ടെ. ഉണ്ണി, ഇയാള് പറഞ്ഞത് കേടോ. അപ്പൊ പ്രോജക്റ്റിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഏത് സമയത്ത് വിളിച്ചാലും ഞാൻ എ സി മുറിയിൽ ഉണ്ടാവും. ഓക്കെ. താങ്ക് യു വെരി മച്ച്. എന്നെയാണോ? സാർ ആരാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. സാറിന്റെ സിനിമയിൽ എനിക്ക് ഒരു ചാൻസ് തരണം സാർ. എന്റെ സിനിമയിലെ പ്രേതം പെൺപ്രേതമാണ്, ആൺ പ്രേതമല്ല. ബട്ട്ലർ പോയി 1 ലിറ്റർ ബദാം ജ്യൂസ് കൊണ്ടുവരൂ. നല്ല സ്മെല്ല്. പോയി കുളിക്കേ. മുറി കുളിക്കല്ലേ? എഴുത്ത് പരീക്ഷകൾ നിൽക്കുന്നു. നകുല, ഈ കുരിശിനെ എങ്ങനെയൊന്നും ഒഴിവാക്കുക? കാര്യങ്ങളെല്ലാം നല്ല വഴിക്ക് തെളിഞ്ഞു വരുമ്പോഴേ ഇയാളുടെ ഒരു കെട്ടിയെടുക്കരുത്. തന്റെ അണ്ടനും ഉടകോണ്ടും കയറി ഇറങ്ങാനുള്ള സ്ഥലമില്ലത്. ആ സാധനത്തിന് എത്രയും വേഗം ഇവിടുന്ന് പാക്ക് ചെയ്തില്ലെങ്കിൽ എന്റെ സ്വഭാവം വരും. ഇയാളുടെ വർത്തമാനം കേട്ട ഞാനാണ് അയാളെ കൊണ്ടു നിർത്തിയെന്ന് തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ഉണ്ണിയോട് തന്നെ കാര്യങ്ങൾ നേരിട്ട് പറയാം. അതാ നല്ലത്. ഉണ്ണി 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 ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഡയറക്ടർ അല്ല അയാള്. അയാളൊരു വട്ടനാ. തഞ്ചത്തിൽ പറഞ്ഞു വിടുന്നതാ നല്ലത്. നോ, പാടില്ല. നിങ്ങൾ വിചാരിച്ചോ ഞാൻ അയാളെ വിശ്വസിച്ചോന്ന്? എനിക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അയാളെ വെച്ച് നമുക്കൊരു കളി കളിക്കാം. എന്ത് തീരുമാനിച്ചു? നമ്മൾ പടം ചെയ്യുന്നു ഡയറക്ടർ ബർഗ്മാൻ സാർ. ഓക്കെ, ഞാൻ റെഡി. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, അത് പ്രകാരമേ ഞാൻ പണം മുടക്കൂ. എന്ത് കണ്ടീഷൻ? ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടി ആയിരിക്കണം പടത്തിലെ നായിക. നമുക്ക് ഇവിടെ തന്നെ നായികയാക്കാം. പക്ഷെ അതിലൊരു പ്രശ്നം ഉണ്ട് കേട്ടാ. എന്റെ പ്രശ്നം ഇവിടെ തന്നെയാണ് നായിക. അതാ പ്രശ്നം എന്ന് പറഞ്ഞത്. ഈ പെൺകുട്ടി ഇപ്പം ഭ്രാന്താശുപത്രിയിലാണ്. ഭ്രാന്തിയാണോ നായിക? അവക്ക് ഭ്രാന്തില്ല. ചില പ്രത്യേക ഉദ്ദേശത്തോടെ ഭ്രാന്തി എന്ന് മുദ്രകുത്തി അവിടെ കിടത്തിയിരിക്കുക. ഒരു ബറ്റാലിയൻ ഗുണ്ടകളുമായിട്ട് ആ സെറ്റ് ചെന്ന് ഫൈറ്റ് ചെയ്ത് നമുക്ക് അവളെ മോചിപ്പിക്കാം. വേണ്ട വേണ്ട, അതൊന്നും നടവില്ല. തന്ത്രപരമായി നമുക്ക് അവിടെ കയറണം, എന്നിട്ട് അവളെ രഹസ്യമായിട്ട് മോചിപ്പിച്ചിട്ട് വരണം. സൂപ്പർ ഐഡിയ. എന്റെ ഈ സംരംഭം നടന്നു കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് സാഹസവും ചെയ്യാൻ ഒരുക്കമാണ്. ഞാനൊരു ഡയറക്ടർ മാത്രമല്ല, വണ്ടർഫുൾ ആക്ടറും കൂടിയാണ്. ഞാനൊരു ഭ്രാന്തനായി അഭിനയിച്ച് അവിടെ കടന്നുകൂടി അവളെ കടത്തിക്കൊണ്ടുവരും. അതിനു മുമ്പ് എനിക്ക് കുറച്ച് ക്യാഷ് തരണം. കാശ് എത്ര വേണമെങ്കിലും തരാം, എന്നാൽ ഈ നിമിഷം മുതൽ ഞാൻ ഭ്രാന്തനാവുകയാണ്. അല്ല, ഇതാര് സാറോ? എന്തുണ്ട് വിശേഷം? അയ്യേ, ബെൽറ്റ് ഇട്ടല്ലേ സാറ്? ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഇതെന്താ അത്? പുട്ട് മുട്ട ഇതെന്താ? അത് പൊറോട്ട അല്ല, ഡിസ്കസ്. സാറേ, സാറെ പടം ഡയറക്റ്റ് ചെയ്യാൻ പറ്റാത്തോണ്ട് പ്രാന്തായി പോയതാ. എന്താ പേര്? ഇയാളുടെ പേരെന്താ? കറിയാച്ചൻ. മറ്റെന്താ കറിയാച്ചൻ? നിന്റെ അച്ഛൻ. ഇത് ഗർജിക്കുന്ന ബർഗ്മാൻ. ഗർജിത് ബർഗ്മാൻ ഫ്രം ഹോളിവുഡ്. ആ ഹോളിവുഡിനെ തൽക്കാലം ഷോക്ക് റൂമിലേക്ക് വിടണം. അയ്യോ, നമ്മളിന്ന് എങ്ങോട്ടാ പോകുന്നറിയാമോ? അത് വണ്ടി ഓടിക്കുന്ന ഉണ്ണിക്കല്ലേ അറിയാൻ പറ്റൂ. ഇന്ന് മതി മറന്ന് നമ്മൾ ആഘോഷിക്കും. എന്റെ സോഫി ജീവിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിച്ച നിങ്ങളോടൊപ്പം എനിക്ക് പുലരും വരെ ആഘോഷിക്കണം. അത് കൊള്ളാം, അത് കൊള്ളാം. അതെ, നമുക്കിതൊന്ന് അടിച്ചു പൊളിക്കണം. അതെ, നമുക്കൊന്ന് അടിച്ചു പൊളിക്കണം. ഇവിടെ മൂന്ന് ഒരു അവന്മാരല്ലേ? അതെ, അവന്മാർ തന്നെ. കുറെ ദിവസമായി ചുറ്റി. ഫുഡ് പറഞ്ഞേക്കാരുന്നല്ലേ? അയ്യോ, അവിടെ വെക്കണോ? എന്താ ആ ക്യാപ്പ്? അവിടെ ക്യാപ്പ്? ആ ഹാ, തൊപ്പി എവിടെ? തൊപ്പിയാ? ഏത് തൊപ്പി? അറിയില്ലല്ലേ? ആനമയിലൊട്ടകം. ആനമയിലൊട്ടകോ? നിങ്ങൾ ഏത് സർക്കസ് കമ്പനിന്നാ? वीट प्रश्न स्वल्पम वैगिपोई अलग वन अधोलोहते पिड़कूड़ा काो അതല്ലടോ ഒരു വൻ ആലോചോത്തെ പിടികൂടുന്നത് കാണാമായിരുന്നു. ഇവിടെ പോലീസുകാര് പോലീസുകാര് ഇവിടെ ആ വാ ഈശാ ആച്ചി ഗോഡ് ബ്ലെസ് യു ഗോഡ് ബ്ലെസ് യു ഇവര് ഫാമിലി മൊത്തം പ്രാന്തന്മാരാ. അതാ അണ്ണാ ദോ ഇരിക്കുന്നോ ദോ ഇരിക്കുന്നു. അയ്യോ സാറ് നാണില്ലാത്തന്റെ ആസനത്തിൽ ആല് മുളച്ചൊരു തണൽന്ന് കേട്ടിട്ടുണ്ട്. ഇത് സ്ഥലം മാറിയിട്ടാണല്ലോ മുളച്ചേക്കണേ സാറേ. ഡയറക്റ്റ് സാറേ സാറേ നിങ്ങൾ രണ്ടും ആരാ? അയ്യോ ഞങ്ങളെ മനസ്സിലായില്ലേ? ഞാൻ മുത്തു. ആർക്ക് മുത്തു? ആർക്ക് മുത്തല്ല, ഞാൻ തട്ടേടെ മുതലാളി രജനി മുത്തു. ഇവന് മനസ്സിലായില്ലേ? പാപ്പി. കാപ്പിയോ? കാപ്പിയല്ല പാപ്പി സപ്ലയർ. ആ പെട്ടെന്ന് നിങ്ങളെ കണ്ടപ്പോ മനസ്സിലായല്ലേ സഹോദരിമാരെ? നീ വെളുത്തു മെലിഞ്ഞൊരു എലുമ്പനായിരുന്നല്ലോ, ഇത്ര പെട്ടെന്ന് എങ്ങനെ ചീർത്ത് കറുത്തു പോയത്? എനിക്ക് നിന്നെ മനസ്സിലായി മനസ്സിലായി. തങ്കപ്പനല്ലേ തങ്കപ്പൻ? ഞാൻ തങ്കപ്പനും ഗോൾഡപ്പനും ഒന്നല്ല, ഞാൻ മുത്ത്, രജനി മുത്ത്. നിന്റെ പേര് മാറ്റിയോടി, എവിടെ പേര് മാറ്റിയോടാ ഫൽഗുന? അയ്യോ എന്റെ പേര് പാപ്പിന്ന്, ഞാൻ ഫൽഗുനല്ല. അപ്പൊ നീയും പേര് മാറ്റിയോ? അയ്യോ ഇതായിരിക്കുന്നു കൊല. ഈ ഡയറക്ടർ സാറിന് നമ്മളെ മനസ്സിലായില്ല, എന്തു പറ്റി? ഏറ്റവും ബോധം പോയിണ്ടാവും. ഡയറക്ടർ സാറേ ഡയറക്ടർ സാറേ സന്ദർശന സമയം കഴിഞ്ഞു, നിങ്ങൾക്ക് പോവാം. പുള്ളിക്ക് ഞങ്ങളെ മനസ്സിലായിട്ടില്ല. ആ ഒരു മന്നത ഉണ്ടാവും, രണ്ടു ദിവസം കഴിയുമ്പോ ശരിയായിക്കോളും. ആ പോ. ബ്രെഡ് ഇതിനുള്ള ബോധം ഉണ്ടാവില്ലല്ലേ സാർ? ഇഷ്ടമുള്ള ബ്രെഡ്. അയ്യോ പിച്ചക്കാർക്ക് ശമ്പളം കിട്ടിയ പോലെ ആയാലും ഈശ്വര സാറിന്റെ ഒരു ഗതികേട്. സാർ മരം അവിടെ ഇരുന്ന് വലുതാവാതെ ഇരുന്നാ മതിയായിരുന്നു. നീ വാ. പേടിക്കണ്ട, ഞാൻ ഭ്രാന്തനല്ല. ഉണ്ണി പറഞ്ഞിട്ട് വന്ന. അതെ, സോഫിയയുടെ ഉണ്ണി. കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ ഭ്രാന്ത് അഭിനയിച്ചതാ. ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് രക്ഷപ്പെടണം. നിർവഹിച്ചു. വളരെ കഷ്ടപ്പെട്ട് നായികയെ കടത്തിക്കൊണ്ടുവന്നു. ഇനി എനിക്ക് സംവിധാന പ്രക്രിയയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഫ്രണ്ട്സ്, സ്ക്രിപ്റ്റ് റെഡിയായോ? रखो। हेलो पेरुवाळाणु सर സാർ എയർപോർട്ടിൽ നിന്നാണോ? ഇപ്പൊ ഇവിടെ ഇല്ല സാർ, പുറത്തു പോയിരിക്കാം. കുഴപ്പമൊന്നുമില്ല സാർ, സാർ ഹോട്ടൽ മുറിയിൽ തന്നെ ഇരുന്നാൽ മതി, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ സാർ. ഓക്കെ സാർ. ഒരു ഉത്തമ സുഹൃത്ത് എന്ന നിലയിൽ താങ്കളെ സഹായിച്ചെങ്കിലും ചെയ്തത് കടുത്ത കൈയായി പോയി ഇപ്പോഴെനിക്ക് തോന്നുന്നു. ചെയ്തത് ക്രൂരമാണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് ഉണ്ണിയാണ് എല്ലാം. അവന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അവന്റെ രോഗം മാറുമെങ്കിൽ ലോകത്തിന്റെ ഏത് മൂലയിൽ കൊണ്ടുപോകാനും ഞാൻ റെഡിയാണ്. വർമാജി, ലോകത്ത് എവിടെ കൊണ്ടുപോയാലും അവന്റെ അവസ്ഥ മാറാൻ പോണില്ല. ഞാൻ പഠിച്ചെടുത്തോളം ഇതിനുള്ള മരുന്ന് ഇവിടെ തന്നെയുണ്ട്, നമ്മുടെ കൺമുന്നിൽ തന്നെ. ഡോക്ടർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയും. ചൈൽഡിഷ് അവസ്ഥയിലുള്ള ഒരു മനസ്സാണ് ഇപ്പോൾ അവന്. ഒരാവേശത്തിന് നമുക്ക് പറ്റിയ തെറ്റ്, അത് തിരുത്തിക്കൂടെ? ഉണ്ണിയേക്കാൾ വലുതാണോ മറ്റെന്തും? ഞാൻ ഉദ്ദേശിച്ച് വർമാജിക്ക് മനസ്സിലായി കാണും, ഇനി നിങ്ങളുടെ ഇഷ്ടം. സാർ, ഡോക്ടർ പറഞ്ഞ വഴി ഒന്ന് ചിന്തിച്ചൂടെ? നമുക്ക് എല്ലാറ്റിലും വലുത് ഉണ്ണിയല്ലേ? ശരി, ഭൂമിയോളം ഞാൻ ക്ഷമിക്കാം. അവന് വേണ്ടി ഇനി പാതാളം വരെ താകാം. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. ഹലോ, അതെ സോഫിയോ? സോറി സാർ, അവൾ ഇവിടുന്ന് മിസ്സായി. എങ്ങനെയാണെന്ന് അറിയില്ല സാർ, വേറൊരു രോഗിയും കാണാനില്ല. ഹലോ, ഇത് പെരുമാളാണ്. ആരാ സംസാരിക്കുന്നേ? ഞാനാ, പള്ളൻ. പള്ളത്താൻ. ഉണ്ണി എവിടെ? നകുല, ഉണ്ണി എന്തിയെ? ഉണ്ണി ഉറങ്ങുക. ഞാനും ഉണ്ണിയുടെ അച്ഛൻ വർമ്മ സാറും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. തൽക്കാലം ഇത് ഉണ്ണി അറിയണ്ട. ആരാ വിളിച്ചത്? പെരുമാളാ. എന്താ ആകെ പ്രശ്നം? ഉണ്ണിയുടെ അച്ഛൻ ഇപ്പം വരുന്നു. അയ്യോ, അതിനുമുമ്പ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ. നിനക്ക് ഓർത്തോർത്ത് ചിരിക്കാനുള്ള ഒരു തമാശ കഥയാണത്. എല്ലാം വിശദമായി പിന്നീട് പറയാം. പെരുമാളിന്റെ ഫോണുണ്ടായിരുന്നു, നിന്റെ അച്ഛൻ അമേരിക്കയിൽ എത്തിയിട്ടുണ്ടെന്ന്. ഏത് നിമിഷം ഇവിടെ എത്തും. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് പുറത്തു കിടക്കണം. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളോടൊപ്പം വേണം. ആ നല്ലൊരു കോൾ വരണുണ്ട്. നീ ആ പുതിയ പുട്ടെടുത്ത് താഴെ വെച്ചിട്ട് പഴയ അറിയില്ലെന്നോ? നീയല്ലേ അവനോട് കൊണ്ട് അഡ്മിറ്റ് ചെയ്ത്? ഞങ്ങളവിടെ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലെന്നോ? എന്റെ പോഷം മാറും. മലയാളിയല്ലേ? താമസിക്കുന്ന ബംഗ്ലാവ് പറഞ്ഞു കൊടുക്കണ. ഞാൻ പറയാം, ലൗഡയിൽ ബംഗ്ലാവ് അല്ല ബംഗ്ലാവ്. ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പിന്നെ വലത്തോട്ട് തിരിഞ്ഞ് പിന്നെ നിനക്ക് ഇഷ്ടമുള്ള വഴിക്ക് പോയിക്കോ. നീ സാറേ, ഞാൻ ഈ പണിയൊക്കെ ഉപേക്ഷിച്ച് സാറിന്റെ സഹസംവിധായകൻ ആയിക്കോട്ടെ. ഷൂട്ടിംഗ് തുടങ്ങാൻ പോകണോ? നമ്മുടെ തൊപ്പി കൊണ്ടുപോയമാരിലാണ് അവരെ. തിരികെ നിങ്ങളെന്താ മാറിയെന്ന് കളഞ്ഞത്? ഇങ്ങടുത്ത് വരൂ. ഉണ്ണീര അച്ഛനാ? അയ്യോ അയ്യേ, ഇയാളാ ചാക്കി കയറ്റാ? എന്തിന്? ഒരു പടം പിടിക്കാൻ. അത്ര പെട്ടെന്ന് ചാക്കി കയറ്റാൻ പറ്റും തോന്നണല്ല, അത്രയ്ക്കും സൈസാ. ഇവരൊക്കെ ആരാണ്? അയ്യോ പറയാൻ മറന്നുപോയി, എന്റെ പേര് രജനിമുത്ത്. ഒരു പടത്തിൽ അഭിനയിച്ചാൽ കൊള്ളാന്നുണ്ട്. ഇത് മിസ്റ്റർ ഡയറക്ടർ കർജിത് ബർഗ്മാൻ, കമ്മിങ് ഫ്രം ഹോളിവുഡ്. നമസ്കാരം സാറ്. പ്രൊഡ്യൂസർ ആയാൽ ഈ കഥ തന്നെ അഭ്രപാളികളിലേക്ക് പകർത്തിയാൽ ഇതൊരു സൂപ്പർ ഹിറ്റ് ആയിരിക്കും.